എല്ലാവർക്കും നമസ്കാരം. സാധാരണഗതിയിൽ ഒരുപാട് വിവാദങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ് ഇത്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ ജനത പലപ്പോഴും പല വിഷയങ്ങളെയും വളരെ വൈകാരികമായിട്ടാണ് സമീപിക്കുന്നത്, വികാരം കൊണ്ടിട്ടാണ് സമീപിക്കുക. മുഖപുസ്തകങ്ങളിൽ, സോഷ്യൽ മീഡിയയിലൊക്കെ ഏതെങ്കിലും ഒരു വിഷയത്തെപ്പറ്റിയൊക്കെ ചർച്ച നടക്കുമ്പോൾ ചിലരതിൻ്റെ താഴെ വന്നിട്ട് മുട്ടൻ തെറി എഴുതി വെച്ചിട്ട് പോകാറുണ്ട്. നമ്മൾ പറയാറുണ്ട്, മറുപടി ഇല്ലാത്തവൻ്റെ ആയുധമാണ് തെറി. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെ സാരമായി ബാധിക്കുന്ന പല വിഷയങ്ങളിലും ഇത്തരം തെറികളോ അല്ലെങ്കിൽ കൂട്ട ആക്രമണങ്ങളോ പ്രതീക്ഷിച്ചിട്ട് ആരും ഒന്നും പറയാറില്ല. ഇവിടെ വളരെ യാദൃശ്ചികമായി കടന്നുപോയപ്പോൾ, ഫേസ്ബുക്കിലൂടെ കടന്നുപോയപ്പോൾ ഞാൻ കണ്ട ഒരു അരിക്കുട്ടന്മാർ എന്ന പേരിൽ കണ്ട ഒരു ലേഖനം. ഇത് കേരളത്തിലെ അരിക്കുട്ടന്മാർ എന്ന പേരിൽ കണ്ട ഒരു ലേഖനം. ഇത് എഴുതിയത് അജീഷ് കുമാർ ആർ. അദ്ദേഹം ആലപ്പുഴ ജില്ലയിലെ തുറവൂർ വില്ലേജ് ഓഫീസിൽ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറായിട്ട് ജോലി ചെയ്യുകയാണ്. അപ്പം ഞാൻ എൻ്റെ പഴയകാല ചില വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് പോയിന്റ്സും ഞാൻ പറയാതെ വിട്ട ഒരുപാട് കാര്യങ്ങളും അടങ്ങിയിട്ടുള്ളൊരു ലേഖനമായിട്ടാണ് എനിക്കത് തോന്നിയത്. ചില ഒന്ന് രണ്ട് കാര്യങ്ങളിൽ ചെറിയ വിയോജിപ്പുകളുണ്ടെങ്കിലും ഇപ്പൊ ഞാനിത് എൻ്റെ ലൈനിലിട്ടു. അവിടെ നിന്നും ഒരുപാട് കാര്യങ്ങളിൽ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവർക്ക് അറിയാവുന്ന വിശ്വപ്രഭ, അദ്ദേഹം ഇതെടുത്ത് ഷെയർ ചെയ്തിട്ട് അദ്ദേഹം അതിന് കൊടുത്ത ഒരു ആമുഖം ഇങ്ങനെയായിരുന്നു: പുറത്തു പറഞ്ഞാൽ ആൾക്കാർ ഓടിച്ചിട്ടടിക്കും എന്ന് കരുതി മിണ്ടാതിരുന്ന കുറേ കാര്യങ്ങളുള്ള ഒരു ലേഖനം. അപ്പം അദ്ദേഹത്തിൻ്റെ ടൈം ലൈനിൽ നിന്ന് അത് ഒരുപാട് പേര് ഷെയർ ചെയ്തു. ഞാൻ അതിൻ്റെതായിട്ടുള്ള അതിൻ്റെ കമൻസ് വായിച്ചു. നിരവധി പേർ അനുകൂലമായിട്ടും കുറച്ച് പേർ പ്രതികൂലമായിട്ടും ഒക്കെ അതിനകത്ത് അഭിപ്രായമിട്ടിട്ടുണ്ട്. അപ്പം ഈ ഒരു വിഷയം ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ അരിക്കുട്ടന്മാർ എന്ന് പറഞ്ഞ ഈ ഒരു ലേഖനം, ശ്രീ അജീഷ് കുമാർ ആർ എഴുതിയ ലേഖനത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ളതാണ്. അതോടൊപ്പം അമേരിക്കയിലെ ഷിക്കാഗോ യൂണിവേഴ്സിറ്റിയിൽ സീനിയർ സയന്റിസ്റ്റായി ജോലി ചെയ്യുന്ന ഒരു ഭാരതീയനാണ് ശ്രീ എതിരൻ കതിരവൻ. ആനുകാലികങ്ങളിലൊക്കെ ഒരുപാട് ശാസ്ത്ര ലേഖനങ്ങളൊക്കെ എഴുതാറുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ലേഖനം, കരൾ രോഗങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ലേഖനം, അതും ഇതിനകത്ത് പ്രതിപാദിക്കുന്നുണ്ട്. ഒപ്പം വെളിച്ചെണ്ണയെ പറ്റിയും അതുപോലെയുള്ള മറ്റ് കാര്യങ്ങളെ പറ്റിയൊക്കെ ആധികാരികമായിട്ട് അഭിപ്രായങ്ങൾ, ലേഖനങ്ങൾ എഴുതുന്ന ശ്രീ സുരേഷ് സി പിള്ള, അദ്ദേഹവും ഒരു സയന്റിസ്റ്റാണ്, ശ്രീ വിശ്വപ്രഭ തുടങ്ങിയ ആൾക്കാരോടുള്ള എൻ്റെ നന്ദി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. ഭൂമിയിലെ ഏറ്റവും വലിയ വൻകര, അതിലൊരു രാജ്യം, ആ രാജ്യത്തിൻ്റെ തെക്ക് പടിഞ്ഞാറ് മൂലയ്ക്ക് അരിഭക്ഷണം കഴിക്കുന്ന ആ ജനതയുടെ കരൾ പിളർക്കുന്ന, ഹൃദയം നിശ്ചലമാക്കുന്ന, തലച്ചോർ സ്തംഭിപ്പിക്കുന്ന ഒരു കഥന കഥയാണ് ഇവിടെ പറയാൻ പോകുന്നത്. ആ കഥയിൽ പ്രണയമുണ്ട്, ചതിയുണ്ട്, തമാശയുണ്ട്, ദൈന്യതയുണ്ട്, മരണമുണ്ട്. ഈ കഥ ആരംഭിക്കുന്നത് ചോറൂണിൽ നിന്നാണ്. അതായത് ഒരു കുഞ്ഞ് പാല് കുടിച്ചതിന് ശേഷം സാധാരണഗതിയിലുള്ള ഭക്ഷണം കഴിക്കാൻ ആരംഭിക്കുമ്പോഴത്തേക്കും നമ്മൾ അവിടെ കൊടുക്കുന്നു. ഈ ചോറുമായിട്ടുള്ള പ്രണയം നമ്മൾ അവിടെ ആരംഭിക്കുകയാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്ക് ഈ ഒരു ബോർഡ് ഉച്ചയ്ക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തെന്നില്ലാത്തൊരു നിർവൃതിയാണ്. ഇത് ഒരു പടി കൂടി കടന്നിട്ട് വീട്ടിൽ ഊണ്, അങ്ങനെ ഒരു പേരായപ്പോഴത്തേക്ക് കുറച്ചുകൂടി ആൾക്കാർ അങ്ങോട്ടേക്ക് ചെല്ലാൻ തുടങ്ങി. പോരാഞ്ഞിട്ട് ഓരോ ധാന്യമണിയിലും അത് കഴിക്കേണ്ടവരുടെ പേരെഴുതി വെച്ചിട്ടുണ്ട് എന്ന് മേനി നടിക്കുന്നവരാണ് നമ്മൾ. പഴയ കാലത്തിലേക്ക് പോയാൽ ഊണ് കാലായി, ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ടാവാം വെടിവെട്ടം, ആ രീതിയിലുള്ള ചില കാര്യങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഒപ്പം വി ടി ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥ കണ്ണീരും കിനാവും, അദ്ദേഹത്തിനകത്ത് സ്വസമുദായത്തെപ്പറ്റിയും അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം: ഉണ്ണുക, ഉറങ്ങുക, ഉണ്ണികളെ ഉണ്ടാക്കുക. അവിടെയും നമ്മൾ ഈ ഉണ്ണുക എന്ന് പറയുമ്പോൾ, ഭക്ഷണം എന്ന് പറയുന്നത് എന്തായിരുന്നു ആ സമയത്ത് ഉപയോഗിച്ചിരുന്നത് എന്നാണ് അതിൽ കൂടി നമ്മൾ അർത്ഥമാക്കുന്നത്. ഒപ്പം ഏതെങ്കിലും ഒരു കല്യാണ ചടങ്ങിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തോ ഭക്ഷണം കഴിക്കാനോ പോകുമ്പോൾ നമ്മൾ ഈ ഒന്നുകിൽ സംഭാവന കൊടുക്കുന്ന കാശിൻ്റെ വലിപ്പം, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട തുക, ബില്ല്, അതിൻ്റെ വലിപ്പം ഓർത്തിട്ട് അത് മുതലാക്കാൻ വേണ്ടിയിട്ട് ചോറ് വാരി വാരി കഴിക്കുന്ന ഒരു കൂട്ടരാണ് നമ്മൾ. അപ്പോൾ നമ്മൾ പറയും, കുറച്ച് മതി, കുറച്ചുകൂടി, കുറച്ച് മതി, കുറച്ചുകൂടി, കുറച്ചുകൂടി, ഇങ്ങനെ
ആ സാമ്പാറുമായിട്ടും പുളിശ്ശേരിയുമായിട്ടും പരിപ്പുമായിട്ടൊക്കെ നമ്മൾ ഒരുപാടിങ്ങനെ ചോറ് കഴിക്കും. എന്നിട്ട് ഒറ്റയിരുപ്പിന് എത്ര പറ ചോറകത്ത് കഴിക്കാൻ സഹായിക്കും എന്നതിനെ ആസ്പദമാക്കി കറികൾക്ക് മാർക്കിടുന്നവരാണ് നമ്മൾ. അതുപോലെ തന്നെ ഈ ചോറ് ഉൾക്കൊള്ളാനുള്ള കുംഭയുടെ കപ്പാസിറ്റിക്ക് അനുസൃതമായിട്ട് ആൾക്കാർക്ക് നമ്മൾ മാർക്കിടാറുമുണ്ട്. അങ്ങനെയുള്ള നമ്മൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, മഹാബലിയെ പോലും കുംഭയുള്ള ഒരാളാക്കി മാറ്റി. പുലികൾക്ക് വയറില്ലെങ്കിലും ഈ പുലികളിയിൽ കുംഭയുള്ളവർ സിംഹങ്ങളായി മാറുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇങ്ങനെയുള്ള നമ്മൾ ഒടുവിൽ കാലയവനികൾക്കുള്ളിൽ മറയുമ്പോഴും വായ്ക്കരിയിട്ടാണ് നമ്മൾ യാത്രയപ്പ് നൽകുന്നത്. തീർന്നില്ല. പിതൃസ്മരണയിൽ ആത്മാക്കളായി വരുന്നു എന്ന് കരുതപ്പെടുന്ന കാക്കകൾക്കും നമ്മൾ ചോറുരുളയാണ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ അരിയിലൂടെ ആരംഭിച്ച് അരിയിലൂടെ തന്നെ ജീവിതം അവസാനിക്കുന്ന ഒരു ജനതയുടെ കഥ, അതാണ് ഇന്നത്തെ വിഷയം. ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അരി, ഒരു ഇന്ത്യൻ പ്രണയകഥ. ഒരല്പം ചരിത്രം നമ്മൾ നോക്കിയാൽ, അരി അതിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് ഏഷ്യ വൻകരയിലാണ് എന്ന് കരുതപ്പെടുന്നു. അതിൽ തന്നെ രണ്ട് മുഖ്യ വിഭാഗങ്ങൾ, ഇൻഡിക്ക ആൻഡ് ജപ്പോണിക്ക. നമ്മുടെ ഭാരതത്തിലെ ഒരു സംസ്ഥാനമായ ഒഡീഷ, അതിൻ്റെ പഴയകാല പേര് ഒറീസ എന്നായിരുന്നു. നെല്ലിൻ്റെ ശാസ്ത്രീയ നാമം ഒറൈസ സറ്റേവേ എന്നാണ്. ഈ ഒറൈസയും ഒറീസയും തമ്മിൽ ചില ബന്ധങ്ങളുണ്ട്. അതിൽ നിന്നാണ് റൈസ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് പദം പോലും വരുന്നത്. കേരളത്തെ പറ്റി പറയുകയാണെങ്കിൽ പലരും ഈ ഒരു പടം കൂട്ടിയിട്ടുണ്ട്, കേരളം നമ്പർ വണ്ണാണ്. ആരോഗ്യരംഗത്തുള്ള ഞങ്ങളുടെ ദൃഷ്ടിയിൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ വീക്ഷണകോണിൽ കൂടി നോക്കിയാൽ, പ്രമേഹത്തിൻ്റെ തലസ്ഥാനമാണ് ഭാരതം. അതിൽ തന്നെ ജനസംഖ്യ ആനുപാതികമായി നോക്കിയാൽ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ള ഒരു ഇടമാണ് കേരളം. അപ്പോൾ നമ്മൾ പ്രമേഹത്തെ രോഗത്തിൽ നമ്പർ വണ്ണാണ്, തലസ്ഥാനത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒപ്പം രക്താതി സമ്മർദ്ദം, ആൾക്കാർ ബി പി എന്ന് പറയുന്ന അസുഖം, രക്താതി സമ്മർദ്ദം, പ്രമേഹം, അതായത് ഡയബറ്റീസ്, ദെൻ കൊളസ്ട്രോൾ, ഹൃദ്രോഗം, മദ്യപാനം, കരൾ രോഗം തുടങ്ങി ഒരുപിടി കാര്യങ്ങൾ നമ്മൾ നമ്പർ വണ്ണാണ്. അവിടെ നമുക്കങ്ങനെ എ പിയിൽ ബി പിയിൽ വേർതിരിവൊന്നുമില്ല. ഇക്കാര്യത്തിൽ നമ്മൾ സോഷ്യലിസം നടപ്പിലാക്കിയ ഒരു സംസ്ഥാനമാണ്. പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിലും നമ്മൾ ആരോപിക്കുന്നത്, കുറ്റം ആരോപിക്കുന്നത് കീടനാശിനികളിലും ബ്രോയിലർ കോഴിയിലും ആധുനിക വൈദ്യത്തിൽ കൊടുക്കുന്ന മരുന്നുകളിലുമാണ്. പക്ഷെ അപ്പോഴും നമ്മളുടെ ഈ അരിഭ്രാന്ത് എന്ന് പറയുന്നത് നമ്മൾ അതിന് ഒരു വിശുദ്ധ പദവിയിൽ നിലനിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഇത്തരം കാര്യങ്ങൾ പുറമേ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വൈകാരികമായിട്ട് അതിനെ സമീപിക്കും. ഇനി അരി മാത്രമല്ല നമ്മൾ കഴിക്കുന്നത്, പോർച്ചുഗീസുകാർ ഇവിടെ കൊണ്ടുവന്ന ഏതാനും ചില സാധനങ്ങളുണ്ട്. കപ്പലണ്ടി, അതുപോലെ പറങ്കി അണ്ടി, കശുമാവ്, ദെൻ കപ്പ, ഇതൊക്കെ അവരുടെ സംഭാവനകളാണ്. അപ്പം അതിലെ ഈ കപ്പ എന്ന് പറയുന്ന മരച്ചീനി എന്ന് പറയുന്നത് അത് നമ്മൾ കഴിക്കും. ഉത്തരേന്ത്യൻ സമശീതോഷ്ണ കാലാവസ്ഥയിൽ വളരുന്ന ഗോതമ്പ് നമ്മൾ കഴിക്കും. വില കൂടിയ ജൈവ അരി അതും നമ്മൾ കഴിക്കും. പിന്നെ ബിരിയാണി. ഇങ്ങനെയൊക്കെ കഴിക്കുന്ന നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ, യന്ത്ര സഹായത്താൽ നമ്മളിങ്ങനെ ജീവിതം നിലനിർത്തി പോരുകയാണ്. അങ്ങനെയുള്ള നമുക്ക് കവിള്, കഴുത്ത്, മാറിടം, വയറ്, പൃഷ്ഠം, തുട തുടങ്ങിയ സ്ഥലങ്ങളിൽ കാണുന്ന മേധസ് സംഭരണികൾ, ഇംഗ്ലീഷിൽ വേണമെങ്കിൽ അതിനെ എക്സ്പാൻഡഡ് ആഡിപ്പോസ് ടിഷ്യൂ എന്ന് പറയാം. ഇതിനെയൊക്കെ നമ്മൾ എ നിലവറ, ബി നിലവറ, സി നിലവറ എന്നൊക്കെയാണ് പറയുന്നത്. ഇത് നമ്മളിൽ കാണുന്ന ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഈ നിലവറകളിൽ നിന്നും സിനിമാ പാട്ടിലെ വരികൾ ഉപയോഗിച്ചാൽ, മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി വെച്ച് രക്തത്തിലേക്ക് വ്യാപിക്കുന്ന ഫ്രിക്കന്മാർ എന്ന് വിളിക്കാവുന്ന ഫ്രീ ഫാറ്റി ആസിഡ് അഥവാ സ്വതന്ത്രമായി നടക്കുന്ന കൊഴുപ്പ് കണങ്ങൾ, ഇവർ നമുക്ക് നൽകുന്ന സംഭാവന, അതിന് ഇംഗ്ലീഷിൽ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയും. ഇതൊരു ഒരു കൂട്ടം രോഗങ്ങളാണ്. അതിനകത്ത് കൊളസ്ട്രോൾ ഉണ്ട്, അമിതമായ ഭാരമുണ്ട്, പ്രമേഹമുണ്ട്, രക്താതി സമ്മർദ്ദമുണ്ട്. പക്ഷേ ഇതിനെപ്പറ്റി ആരോടെങ്കിലും നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നും നമ്മുടെ ആൾക്കാർക്ക്, ആശുപത്രിയിൽ പോകുന്ന ആൾക്കാർക്ക് ഒരു അസുഖം എന്താണ്, നിങ്ങളുടെ പ്രമേഹം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി എന്തറിയാം, അല്ലെങ്കിൽ രക്താതി സമ്മർദ്ദം എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ അതിനെ കഴിക്കുന്ന ഗുളിക അതിൻ്റെ ആക്ഷൻ എന്താണ് നമുക്കറിയില്ല.
നമ്മൾ ഈ വാട്സപ്പ് സയൻറ്റിസ്റ്റുകൾ പടച്ചു വിടുന്ന ഒരുപാട് ഉടായ്പകളിൽ വിശ്വസിക്കുന്ന ഒരു ജനതയാണ്. അതുകൊണ്ട് ഗഹനമായിട്ടുള്ള വൈദ്യശാസ്ത്രത്തിലെ കാര്യങ്ങൾ ഒരല്പം ലളിതമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഈ ധാന്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാകും. നമുക്കൊരല്പം ജൈവരസതന്ത്രം ഒരു നാലോ അഞ്ചോ സ്ലൈഡുകളിലൂടെ നമ്മൾ എന്താണ് നമ്മുടെ അകത്ത് നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ നോക്കാം. സാധാരണ നമ്മുടെ ഭക്ഷണത്തിൽ മൂന്ന് ഘടകങ്ങൾ, ഒന്ന് അന്നജം, അതിനെ വേണമെങ്കിൽ ധാന്യകം എന്നും പറയാം, അതായത് അരിയോ അല്ലെങ്കിൽ ധാന്യങ്ങളിൽ അടങ്ങിയിരിക്കുന്നത് എന്തോ അന്നജം, അതായത് ഗ്ലൂക്കോസ് മധുരമുള്ള തന്മാത്രകളൊരു കൂട്ടമാണ് ശരിക്കു പറഞ്ഞാൽ അന്നജം എന്ന് പറയുന്നത്. രണ്ടാമത് പ്രോട്ടീൻ അഥവാ മാംസ്യ തന്മാത്രകൾ. നമ്മുടെ മാംസപേശികൾ, തൊലി, നഖം, മുടി ഇതൊക്കെ ഉണ്ടാവുന്നത് മാംസ്യ തന്മാത്രകൾ പ്രോട്ടീൻ മോളിക്യൂൾസിലാണ്. മൂന്നാമത് കൊഴുപ്പ്. ഇതിനോടൊപ്പം അല്പം ജീവകങ്ങൾ എന്ന് വെച്ചാൽ വൈറ്റമിനുകൾ, ഒരല്പം ധാതുക്കൾ, ഈ സെലീനിയം, സിങ്ക്, മാംഗനീസ്, മഗ്നീഷ്യം ഇതുപോലെയുള്ള ലോഹങ്ങൾ വളരെ പൊടി അളവിൽ നമുക്ക് വേണം. ഇത്രയുമാണ് സാധാരണഗതിയിൽ നമ്മുടെ ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ വേണ്ടത് പഞ്ചസാര തരികളെ പറ്റിയിട്ടുള്ള ചെറിയ അറിവാണ്. സ്കൂളിൽ നമ്മൾ പഠിക്കാറുണ്ട് ഗ്ലൂക്കോസിൻ്റെ രാസനാമം C6H12O6, 6 വീതം കാർബൺ ഓക്സിജൻ ആറ്റങ്ങളും 12 ഹൈഡ്രജൻ ആറ്റങ്ങളും ഉള്ള ഒരു ഘടന. പക്ഷെ അതിനെ കുറച്ചുകൂടി നമ്മൾ അതിൻ്റെ ഒരു രൂപം നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഷുഗർ അല്ലെങ്കിൽ പഞ്ചസാര എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, ജലവുമായി യോജിക്കപ്പെട്ട കാർബൺ. കാർബണിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ കരി എന്ന് പറയാം. ഇത് ജലവുമായി യോജിക്കുമ്പോൾ കിട്ടുന്നതാണ് പഞ്ചസാര. പിന്നെ ഒരു ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നത് ഒരു കരണ്ടിയിൽ അല്പം പഞ്ചസാര എടുത്തിട്ട് നമ്മൾ ചൂടാക്കുക. ഇങ്ങനെ ചൂടാക്കി കഴിഞ്ഞാൽ അവസാനം എന്ത് സംഭവിക്കും ചോദിച്ചാൽ കരി അവശേഷിക്കും. അതായത് നമ്മൾ നേരത്തെ കണ്ട ഈ സ്ട്രക്ചറിലെ H2O ജലാംശം എന്ന് പറയുന്നത് ആവിയായി പോയി, പിന്നീട് അവിടെ അവശേഷിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ കാർബൺ. ഇതാണ് നമ്മുടെ ശരീരത്തിലെ വേണ്ട അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പഞ്ചസാര എന്ന് പറയുന്നതിൻ്റെ രാസഘടന. ഈ പഞ്ചസാരയെ തന്നെ നമുക്ക് വീണ്ടും വിഘടിപ്പിക്കാം. അതായത് മോണോസാക്രൈഡ്സ് എന്ന് പറഞ്ഞാൽ ഒരേ ഇനം ഗ്ലൂക്കോസ് തന്മാത്രകൾ മാത്രമുള്ളത്. ഡൈസാക്രൈഡ്സ് എന്ന് പറയുമ്പോൾ രണ്ട് ഗ്ലൂക്കോസ് തന്മാത്രകൾ അല്ലെങ്കിൽ മധുരമുള്ള രണ്ട് തന്മാത്രകൾ ഒരുമിച്ചിരിക്കുന്നു. ഒളിഗോസാക്രൈഡ്സ് എന്ന് പറയുമ്പോൾ 3 to 12 വരെയുള്ള ഗ്ലൂക്കോസ് തന്മാത്രകൾ ഒരുമിച്ചിരിക്കുന്നു. ആൻഡ് ഫൈനലി പോളിസാക്രൈഡ്സ് എന്ന് പറഞ്ഞാൽ 12-ൽ അധികം ഗ്ലൂക്കോസ് തന്മാത്രകൾ ഒരുമിച്ചിരിക്കുന്നു. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഈ പഴങ്ങളിലൊക്കെ അടങ്ങിയിരിക്കുന്ന, പാലിലൊക്കെ അടങ്ങിയിരിക്കുന്ന ഗ്ലൂക്കോസ്, എല്ലാവരുടെയും വിചാരം ഗ്ലൂക്കോസ് എന്ന് പറയാൻ ഒന്നാണെന്നാണ്. അല്ല, പഴങ്ങളിലുള്ളത് വേറെ, പാലിലുള്ളത് വേറെ, ഇങ്ങനെ ഓരോ ഘടകത്തിലും വെവ്വേറെയാണ്. അതിൽ നമ്മൾ ഈ സാധാരണ പറഞ്ഞ സുക്രോസ് എന്ന് വെച്ചാൽ എന്താണെന്ന് ചോദിച്ചാൽ അതിൽ ഗ്ലൂക്കോസും ഫ്രക്ടോസ് എന്ന് പറയുന്ന മറ്റൊരു തന്മാത്ര കൊണ്ട് ചേർന്നിരിക്കുമ്പോഴാണ് അതിനെ സുക്രോസ് എന്ന് പറയുന്നത്. മാൾട്ടോസ് എന്ന് പറയുമ്പോൾ രണ്ട് ഗ്ലൂക്കോസ് തന്മാത്രകൾ ഒരുമിച്ച് ചേരുമ്പോഴാണ് അതിനെ മാൾട്ടോസ് എന്ന് പറയുന്നത്. പാലിൽ അടങ്ങിയിരിക്കുന്ന ലാക്ടോസ് അതിലെന്താണെന്ന് വെച്ചാൽ ഗ്ലൂക്കോസിനോടൊപ്പം ഗാലക്ടോസ് എന്ന് പറയുന്ന മറ്റൊരു തന്മാത്ര കഴിഞ്ഞു. ഇനി നിരവധി ഗ്ലൂക്കോസ് തന്മാത്രകൾ കൂടി ചേർന്നിരിക്കുന്ന സാധനത്തിനെ നമ്മൾ സ്റ്റാർച്ച് എന്നോ അല്ലെങ്കിൽ ശരീരത്തിൽ സംഭരിച്ചു വെച്ചിരിക്കുന്ന ഗ്ലൈക്കോജൻ എന്നോ അല്ലെങ്കിൽ ഈ പച്ചക്കറികളിലൊക്കെ മറ്റും അടങ്ങിയിരിക്കുന്ന സെല്ലുലോസ്, ഹെമി സെല്ലുലോസോ എന്നൊക്കെ പറയുന്നു. ഇവ അകത്ത് കയറിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഏതൊരു അന്നജത്തിനെയും ശരീരം എന്ത് ചെയ്യുന്നു വെച്ചാൽ അതിൽ മൂന്ന് തരത്തിലുള്ള തന്മാത്രകളാണ് ശരീരം വലിക്കുന്നത്. ഒന്ന് ഗ്ലൂക്കോസ്, 2 ഫ്രക്ടോസ്, 3 ഗാലക്ടോസ്. ഇങ്ങനെ ആഗിരണം ചെയ്തു കഴിഞ്ഞാൽ ശരീരം ഇവയെ സംഭരിച്ച് വെക്കുന്നത് ഗ്ലൈക്കോജൻ എന്ന് പറയുന്ന ഒറ്റ രൂപത്തിലാണ്. ഇനി ഈ ഗ്ലൈക്കോജൻ ആവശ്യമുള്ളപ്പോൾ ഗ്ലൂക്കോസ് ആയിട്ട് മാത്രമേ ശരീരം മാറ്റൂ, അതിലാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഇനി അകത്തു പോകുന്ന ഗ്ലൂക്കോസിനെ ശരീരം എന്ത് ചെയ്യുന്നു? അതിലെ ഊർജം നമുക്ക് കിട്ടണം. ഓക്സിജൻ ഉപയോഗിച്ച് ഗ്ലൂക്കോസിനെ വിഘടിപ്പിച്ച് അതിലെ ഊർജം പുറത്തെടുക്കുന്ന പ്രക്രിയയെ എയറോബിക് ഗ്ലൈക്കോലൈസിസ് എന്നും, ഓക്സിജന്റെ അഭാവത്താൽ ഗ്ലൂക്കോസ് വിഘടിച്ച് ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയെ ഗ്ലൈക്കോലൈസിസ് എന്നും പറയുന്നു. ഇതിൽ രണ്ടിലും ഉണ്ടാകുന്ന എൻഡ് പ്രോഡക്റ്റുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഊർജം ATP തന്മാത്രകളുടെ രൂപത്തിൽ പുറത്തുവിട്ടു, ഒപ്പം ഫാറ്റി ആസിഡുകൾ കൊഴുപ്പിൻ്റെ തന്മാത്രകളും അമിനോ ആസിഡുകൾ പ്രോട്ടീനുകൾ ഉണ്ടാക്കേണ്ട അടിസ്ഥാന കണങ്ങളും നിർമ്മിക്കാൻ ആവശ്യമായ സാധനങ്ങൾ കൂടെ ഇവിടെ ഉണ്ടാകുന്നു. എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പറഞ്ഞത് ഭക്ഷണത്തിൽ പ്രധാനമായി മൂന്ന് ഘടകങ്ങളാണ്, പഞ്ചസാരയുണ്ട്, കൊഴുപ്പുണ്ട്, മാംസ്യ തന്മാത്രയുണ്ട്. ഇതേ പഞ്ചസാര തന്മാത്രകളെ ഉപയോഗിച്ച് ശരീരം കൊഴുപ്പിനെയും നിർമ്മിക്കും, ശരീരം പ്രോട്ടീൻ അഥവാ മാംസ്യ തന്മാത്രകളെയും നിർമ്മിക്കും. അങ്ങനെയുള്ള ഗ്ലൂക്കോസ് ഒന്നുകിൽ ഊർജം വിഘടിച്ച് ഊർജോത്പാദനത്തിന് ഗ്ലൈക്കോലൈസിസിലേക്ക് പോകാം, അതല്ലെങ്കിൽ രണ്ടാമത്
ഈ എൻ എ ഡി പി എച്ച് ആൻഡ് റൈബോസ് ഫൈവ് ഫോസ്ഫേറ്റ് എന്നൊക്കെ ഒരു സാധനം കിടക്കുന്നു, നമ്മുടെ ഡി എൻ എ തന്മാത്രകൾക്ക് വേണ്ടിയിട്ടുള്ള സാധനമാണ്. ദെൻ ഫൈനലി ഗ്ലൂക്കോസിനെ ശരീരം സംഭരിച്ച് വെക്കുന്നു. ഏത് രൂപത്തിൽ? ഗ്ലൈക്കോജൻ. ആൻഡ് ഫൈനലി പഞ്ചസാര അല്ലാതെയുള്ള രൂപങ്ങളിൽ നിന്നും ശരീരം പഞ്ചസാര ഉണ്ടാക്കും. ആ പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ഗ്ലൂക്കോനിയോജെനസിസ്. നമ്മൾ നേരത്തെ പറഞ്ഞു, പഞ്ചസാരയെ നിങ്ങൾക്ക് കൊഴുപ്പാക്കാം, മാംസ്യ തന്മാത്രകളാക്കാം. അതേപോലെ തിരിച്ചും കൊഴുപ്പ് ട്രൈഗ്ലിസറൈഡ്സ് എന്ന് പറയുന്ന സാധനത്തിന് ശരീരം പഞ്ചസാരയാക്കും. അതുപോലെ ശരീരത്തിലെ അമൈനോ ആസിഡുകൾ അല്ലെങ്കിൽ പ്രോട്ടീൻ തന്മാത്രകളിൽ നിന്നും ശരീരം ഗ്ലൂക്കോസിനെ ഉണ്ടാക്കും. ഇതെന്തിനാണ് പറയുന്നത് ചോദിച്ചാൽ, പട്ടിണി കിടക്കുമ്പോൾ പലരും മെലിയാറുണ്ട്, ഷോൾഡറും കൈയും ഒക്കെ അങ്ങ് തേലി അങ്ങ് തേഞ്ഞിട്ട്, അതുപോലെ കുറച്ച് ശരീരഭാരം കുറയാറുണ്ട്. പട്ടിണി കിടക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ശരീരത്തിന് എഗൻസ്റ്റാണ്, കലോറി കുറച്ച് കുറച്ച് കൊണ്ടുവന്നാണ് ചെയ്യേണ്ടത്. പക്ഷെ ചിലർ ഇതൊന്നും മനസ്സിലാക്കാതെ കുറേ ദിവസങ്ങൾ പട്ടിണി കിടക്കും. അത് ശരീരത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകും. അവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, അപ്പോഴും ശരീരത്തിന് ആവശ്യമായ ഊർജം എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് വേണം. അത് കൊഴുപ്പിൽ നിന്നും ശരീരത്തിലെ മാംസ്യ തന്മാത്രകളിൽ നിന്നും ശരീരം ഉണ്ടാക്കും എന്ന് കാണിക്കാനാണ് ഇത്. ഒപ്പം നമ്മുടെ തലച്ചോറ് എന്ന് പറയുന്നത്, തലച്ചോറിൻ്റെ ഇന്ധനം എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് ആണ്. തലച്ചോറിൻ്റെ ഭാരം ഏതാണ്ട് 1400 ഗ്രാം, എന്ന് വെച്ചാൽ മൊത്തം ശരീരഭാരത്തിൻ്റെ 2%. പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന ഗ്ലൂക്കോസിൻ്റെ 20% ഉപയോഗിക്കുന്നത് തലച്ചോറാണ്. കുറച്ച് നേരം നമ്മൾ പട്ടിണി കിടക്കുമ്പോൾ എന്തുകൊണ്ടാണ് തല കറങ്ങുന്നത് ചോദിച്ചാൽ, തലച്ചോറിൻ്റെ ഇന്ധനം അവിടെ കിട്ടുന്നില്ല. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. ഇനി മലയാളിയുടെ ജീവിതചര്യയിലേക്കൊന്ന് നോക്കാം. നമ്മൾ ഈ പ്രഭാതം മുതൽ പ്രദോഷം വരെ നമ്മൾ ഈ അരിയാഹാരം കഴിക്കുന്ന ഒരു കൂട്ടരാണ് മലയാളികൾ. ഇതിൽ തന്നെ പ്രഭാത ഭക്ഷണം അരി കൊണ്ടുണ്ടാക്കിയ അപ്പം, ഇടിയപ്പം, അല്ലെങ്കിൽ ഇഡലി, ദോശ, പുട്ട്, അല്ലെങ്കിൽ അരിപ്പത്തിരി, ഇത് കാണിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് നമ്മൾ എന്ത് കഴിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, പുഴുങ്ങിയ അരി. വേണമെങ്കിൽ ഇത് തന്നെയാണ് നമ്മൾ രാത്രിയും കഴിക്കുന്നത്. അപ്പോൾ ഈ പുഴുങ്ങിയ അരി അകത്തേക്ക് കയറ്റാൻ സഹായിക്കുന്ന മട്ടിലുള്ള കറികളാണ് നാട്ടിൽ പ്രചാരത്തിലിരിക്കുന്നത്. അത്തരം കറികളിൽ ചമ്മന്തി, അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കറികൾ, ഇനി ഒപ്പം ഈ പുഴുങ്ങിയ അരി, ഇതിലൊക്കെ എത്രത്തോളം പോഷക മൂല്യങ്ങളുണ്ട് എന്ന് ആരും അന്വേഷിക്കാറില്ല. അത് കൂടി ഒന്ന് അന്വേഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെയുള്ള മലയാളി നാട് വിട്ട് വേറെ എവിടെയെങ്കിലും ചെന്നാൽ ആദ്യം അന്വേഷിക്കുന്നത് പുഴുങ്ങിയ അരി എവിടെ കിട്ടും. അപ്പം നമുക്ക് ഈ ഇങ്ങനെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ ഒരു മലയാളി റെസ്റ്റോറൻറ്റ് നമ്മൾ കുറ്റം പറയില്ല, കാരണം ഇന്നലെ വരെ നമ്മൾ കഴിച്ച ഒരു ഭക്ഷണം പെട്ടെന്ന് നാളെ തൊട്ട് നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ നമുക്കത് സഹിക്കാൻ പറ്റത്തില്ല. പക്ഷേ അതിനേക്കാളേറെ നമ്മൾക്കപ്പോഴും മറ്റൊരു രാജ്യത്ത് നിന്നാൽ അവരുടെ തനത് രീതികൾ ഒന്ന് പരീക്ഷിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. നമ്മൾ ഉത്തരേന്ത്യയിൽ ചെന്നാൽ പോലും നമ്മൾ നോക്കുന്നത് നമ്മുടെ ഭക്ഷണം കിട്ടുന്ന സ്ഥലം എവിടെയാണ്, അവിടെ തന്നെ ഈ അരിഭക്ഷണം, പ്രത്യേകിച്ച് പുഴുങ്ങിയ അരി കൊണ്ടുണ്ടാക്കിയ ചോറോ മറ്റു കാര്യങ്ങളോ കിട്ടുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. എന്നാൽ ഈ അരിത്തീറ്റയ്ക്ക് വലിയ പഴക്കമൊന്നുമില്ല. അവതാരകർ പറഞ്ഞതുപോലെ പഴയ കാലഘട്ടങ്ങളിൽ ചിലർ എഴുതിയിട്ടുണ്ട്, ഏതാണ്ട് 6 മാസത്തോളം ചക്കപ്പുഴുക്ക്, പച്ച ചക്കയൊക്കെ ഇടിച്ചുണ്ടാക്കിയ പുഴുക്ക്, അത് നമ്മൾ കഴിച്ചു. പഴയ തലമുറയുടെ കാര്യമാണ് ഞാനീ പറഞ്ഞത്. അതിന് ഒരുപാട് ഒരു കഷ്ടിച്ചൊരു 70-80 വർഷം പുറകോട്ട് നോക്കിയാൽ മതി. അന്ന് ചോറ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അരി എന്ന് പറയുന്നത് വളരെ അതിൻ്റെ ചോറൊക്കെ എന്ന് പറയുന്നത് ഒരു വിശിഷ്ടമായ സംഭവം തന്നെയായിരുന്നു. കഷ്ടിച്ചൊരു 3 മാസമൊക്കെ ചോറോ അല്ലെങ്കിൽ കഞ്ഞിയോ കഴിക്കാം. പിന്നീടൊരു 3 മാസം പട്ടിണിയാണ്. ഈ കർക്കിടക മാസമൊക്കെ വരുമ്പോൾ രാമായണം പാരായണം ചെയ്ത് അതിങ്ങനെ കഴിച്ചു പോകുന്ന, അല്ലെങ്കിൽ അന്ന് കഴിക്കാനൊന്നുമില്ലായിരുന്ന ഒരു കാലഘട്ടം. അവിടെ നിന്നും പോർച്ചുഗീസുകാർ കൊണ്ടുവന്ന ഈ കപ്പ എന്ന് പറയുന്നത് ഭക്ഷ്യക്ഷാമത്തെ തുടർന്ന് തിരുവിതാംകൂർ രാജാവ് എന്ത് ചെയ്തു, കൃഷി ചെയ്യാൻ ഉത്തരവിട്ടു. അങ്ങനെയാണ് ഈ മരച്ചീനി കൃഷി എന്ന് പറയുന്നത് ഇങ്ങനെ വ്യാപകമാകുന്നതും നമ്മുടെ ആൾക്കാർ കപ്പ കഴിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ 5 വെളുത്ത വിഷയങ്ങൾ എന്ന പേരിൽ പ്രശസ്തമായൊരു വീഡിയോ ഉണ്ട് ഒരു സർജിക്കൽ ഓങ്കോളജിസ്റ്റിൻ്റെ. അദ്ദേഹം അതിൽ പറയുന്നത് പഴയ കാലത്ത് കേരളത്തിലെ കാസർഗോഡ് തൊട്ടിങ്ങ് തിരുവനന്തപുരം വരെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ മലയാളി കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണം കപ്പയും മീൻകറിയുമാണ്. അതിൽ നിന്നിട്ട് മാറിയിട്ടിപ്പോൾ പൊറോട്ടയും ബീഫും, ഇതാണ് നമ്മുടെ പ്രശ്നം എന്ന് അതിൽ പറയുന്നു. ഈ പോർച്ചുഗീസുകാർ വരുന്നതിന് മുമ്പ് ആരാണ് ഇവിടെ കപ്പ കഴിച്ചിരുന്നതെന്ന് ചോദിച്ചാൽ അതിന് മറുപടി ഉണ്ടോ? ഈ ചരിത്രം അറിഞ്ഞുകൂടാത്ത ചില ആൾക്കാർ ഇത്തരം ചില കാര്യങ്ങൾ പറയാറുണ്ട്. അതുകൊണ്ടാണ് ഞാനതിവിടെ പറഞ്ഞത്. ഇങ്ങനെയുള്ള പലവിധ സംഗതികൾ കഴിച്ചിരുന്ന മലയാളി അരിയിലും ഗോതമ്പിലേക്കും മാറിയത് എപ്പോഴാണ്? ഈ സാധനത്തിൻ്റെ വരവോടുകൂടിയാണ്.
റേഷൻ കടകൾ. അപ്പം സൗജന്യ നിരക്കിൽ നമുക്ക് ഗോതമ്പും അരിയും ലഭ്യമായതോടുകൂടി നമ്മൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ അതിലേക്ക് മാറി എന്ന് മാത്രമല്ല, നമ്മുടെ വീട്ടുമുറ്റത്തെ കൃഷിയും നമ്മുടെ സ്വന്തം നാട്ടിലെ കൃഷിയും ക്രമേണ ഇല്ലാതായി. വികസിത രാജ്യങ്ങളിൽ അവിടങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ധാന്യങ്ങളിൽ 70% കാലിത്തീറ്റയായിട്ടാണ് മാറുന്നത്. വികസിത രാജ്യങ്ങളിൽ 30% മാത്രമേ മനുഷ്യരുടെ ഭക്ഷണ ആവശ്യത്തിന് ഉപയോഗിക്കുന്നുള്ളൂ ധാന്യങ്ങൾ. അവർ ചെയ്യുന്നത് ജന്തുജന്യമായ ഭക്ഷണം, അതായത് മാംസം, മുട്ട, ഇതിന് വേണ്ടിയിട്ട് കന്നുകാലികളെയും പക്ഷികളെയും വളർത്തുക, എന്നിട്ട് അത് കഴിക്കുക. പക്ഷേ നമ്മുടെ രാജ്യത്ത് 98%, അതായത് ഉൽപ്പാദിപ്പിക്കുന്ന ധാന്യങ്ങളിൽ 98% മനുഷ്യരാണ് കഴിക്കുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, ഈ സാധാരണ വളർത്തു മൃഗങ്ങൾ അവരുടെ രൂപം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, വീർത്ത വയറും 4 ശോഷിച്ച കൈകാലുകളും. നമ്മളുടെ രൂപവും ഇതുപോലെയാണോ എന്ന് അവരവർ ഒന്ന് സ്വയമേവ ചിന്തിക്കുക. ഈ മലയാളിയുടെ ഈ ഒരു ഭക്ഷണ രീതിയിൽ ഉണ്ടായ മാറ്റം, ധാന്യങ്ങളെ അമിതമായിട്ട് കഴിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിലാണ് ജീവിതശൈലി രോഗങ്ങൾ ഒരുപാട് ആയത്. ഇനി പുല്ലുവർഗത്തിലേക്കുള്ള ധാന്യങ്ങൾ, അതായത് അരിയും ഗോതമ്പിലേക്കുള്ള ഭക്ഷണത്തിൻ്റെ മാറ്റം എല്ലാ രാജ്യങ്ങളിലും ഉണ്ടായെങ്കിലും പരിഷ്കൃത രാജ്യങ്ങൾ അല്ലെങ്കിൽ വികസിത രാജ്യങ്ങളിലൊക്കെ കുറച്ചുകൂടി സമീകൃതമായിട്ടുള്ള ഭക്ഷണമാണ് ഉപയോഗിക്കുന്നത്. ഈ മനുഷ്യൻ നായാടി നടന്ന ഈ ഒരു കാലഘട്ടത്തിൽ നിന്നും കൃഷി കണ്ടുപിടിച്ചിട്ട് കഷ്ടിച്ച് 10,000 വർഷമേ ആയിട്ടുള്ളൂ. അപ്പോൾ അന്നുണ്ടായിരുന്ന ഭക്ഷണ രീതിയിലെ മനുഷ്യരുടെ തലയോട്ടിയുടെ എല്ലുകൾ, സാധാരണ എല്ലുകൾ, ഇവയുടെ സാന്ദ്രതയും നമ്മളീ പറയുന്ന ഇപ്പോഴത്തെ അരിഭക്ഷണം കഴിച്ചു തുടങ്ങി കഷ്ടിച്ച് 10,000 വർഷം മാത്രം ആയിട്ടുള്ള ഈ കാലഘട്ടത്തിലെ മാറ്റങ്ങളും ഫോസിൽ പഠനങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ ആൾക്കാരെ കുറ്റം പറയേണ്ട കാര്യമില്ല, കാരണം ഇതുപോലെ വേട്ടയാടി ഒരു മൃഗത്തിനെ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മാംസം സൂക്ഷിച്ചു വെക്കുവാനുള്ള ബുദ്ധിമുട്ട്, അത് അരിയുടെയും ഗോതമ്പിൻ്റെയും വരവോടുകൂടി അത് പിന്നെ മാറിക്കിട്ടി എന്ന് മാത്രമല്ല, ഈ അലഞ്ഞു തിരിഞ്ഞ് ഇതുപോലെ മൃഗങ്ങളെ വേട്ടയാടി പിടിക്കുന്ന ഒരു സമീപനം, അതും മാറി നമുക്കൊന്ന് ഇരിക്കാൻ പറ്റി. പക്ഷേ ഈ ഇരിപ്പ് എന്ന് പറയുന്നത് നമ്മളിൽ ഉണ്ടാക്കിയ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയെങ്കിലും അതുപോലെ ഒരുപാട് കോട്ടങ്ങളും നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ നമുക്കറിയേണ്ട ഒരു കാര്യം, ശരീരത്തിന് വേണ്ട കാൽസ്യം ഏതാണ്ടൊരു 1000 മില്ലിഗ്രാമോളം കാൽസ്യം ഒരു ദിവസം വേണം. സാധാരണഗതിയിൽ കാൽസ്യത്തിൻ്റെ ഏറ്റവും വലിയ ഉറവിടം എന്ന് പറയുന്നത് പാലും പാലുൽപ്പന്നങ്ങളുമാണ്. അപ്പം നമുക്ക് ഇത്രയും കാൽസ്യം കിട്ടണമെങ്കിൽ ഒരു മനുഷ്യൻ ശരാശരി ഒരു ദിവസം 1 ലിറ്റർ പാൽ കുടിക്കണം. ഒരു മനുഷ്യൻ ഒരു ദിവസം 1 ലിറ്റർ പാൽ. എന്നാൽ നമ്മുടെ വീടുകളിൽ സംഭവിക്കുന്നത് എന്താണ്? 1.5 ലിറ്റർ പാല് വാങ്ങിയിട്ട് നമ്മളൊരു കുടുംബത്തിൽ 6 പേർക്ക് ചായ ഇടും. ഇനി നമ്മൾ ഈ പാലിൻ്റെ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് മോര്, തൈര്, ഇത് വളരെ നേർപ്പിച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൽ നിന്നും നമുക്ക് ആവശ്യത്തിനുള്ള കാൽസ്യം ലഭിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇനി കുറച്ചുകൂടി നല്ലൊരു സാധനമുണ്ട്, പാൽക്കെട്ടി, ചീസ് എന്ന് പറയും. UAE പോലുള്ള രാജ്യത്ത് ജീവിക്കുന്ന മലയാളികൾക്ക് അറിയാം ചീസ്, പാൽക്കെട്ടി എന്താണെന്ന്. നമ്മുടെ നാടുകളിൽ പോലും ഈ ഒരു സംസ്കാരത്തിൽ ജീവിച്ച കുറച്ച് ആൾക്കാർ അവിടെ സൂപ്പർ മാർക്കറ്റിൽ നല്ല ചീസ് ഉപയോഗിക്കും. സാധാരണക്കാർ ഇത് ഉപയോഗിക്കുമെന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പോൾ പ്രധാനമായിട്ടും കാൽസ്യം ലഭിക്കുന്നത് പാലും പാലുൽപ്പന്നങ്ങളിൽ നിന്നുമാണ്. ഒപ്പം കക്ക, ഞണ്ട് തുടങ്ങിയ സാധനങ്ങളിൽ നിന്ന് കിട്ടും. പക്ഷേ ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും പാലിൽ നിന്നും കിട്ടുന്ന കാൽസ്യത്തിൻ്റെ അളവ് കുറവാണ് എന്ന് പറയുന്നതുകൊണ്ട്, ഒന്ന് നമ്മൾ കഴിക്കുന്ന അളവ് കുറവ്, രണ്ട് അതിൻ്റെ ഉപോൽപ്പന്നങ്ങൾ അത് വളരെ നേർപ്പിച്ച് ഉപയോഗിക്കുമ്പോൾ അവിടെയും നമുക്ക് അളവ് കുറയുന്നു. മാംസ്യ തന്മാത്രകൾ അല്ലെങ്കിൽ പ്രോട്ടീൻ എന്ന് പറയുന്നത് മാംസത്തിലുണ്ട്, മത്സ്യത്തിലുണ്ട്, സോയാബീൻ പോലെയുള്ള പയറുവർഗത്തിൽപ്പെട്ട സംഗതികളുണ്ട്. പക്ഷേ നമ്മുടെ രാജ്യത്ത് ഒരു മനുഷ്യന് ശരാശരി ഒരു ദിവസം എത്ര കിലോഗ്രാം ഭാരമുണ്ട്? അപ്പോൾ 50 കിലോ ഭാരമുള്ള ഒരാൾക്ക് 50 ഗ്രാം പ്രോട്ടീൻ ആവശ്യമുണ്ട് മിനിമം. പക്ഷേ അതേ വ്യക്തി ഇപ്പം ജിംനേഷ്യത്തിൽ പോകുന്നു അല്ലെങ്കിൽ കുറച്ച് കട്ടിയേറിയ ജോലി ചെയ്യുന്നു, അവിടെ പ്രോട്ടീൻ്റെ അളവ് ഇരട്ടിയാവും. പക്ഷെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ
മാംസ്യ തന്മാത്രകൾ കിട്ടത്തക്ക രീതിയിൽ, അത്രയ്ക്ക് മാംസ്യ തന്മാത്രകൾ നമ്മളുടെ ശരീരത്തിലേക്ക് പോകുന്നുണ്ടോ? ഇല്ല എന്നതാണ് ഉത്തരം. പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ ബെൽറ്റിലുമൊക്കെ വെജിറ്റേറിയൻ രീതികളാണ് പിന്തുടരുന്നത്. അവിടെ തന്നെ അങ്ങനെ മത്സ്യമോ മാംസമോ അല്ലെങ്കിൽ കടൽ വിഭവങ്ങളോ ഒന്നും അത്രയ്ക്കങ്ങോട്ട് ഉപയോഗിക്കാറില്ല. ഇങ്ങനെ ഉപയോഗിക്കാത്തത് കൊണ്ട് ഒരു ശരാശരി ഇന്ത്യൻ ചൈൽഡ്, ഒരു ഇന്ത്യൻ കുട്ടി എന്ന് പറയുന്നത്, നമുക്കറിയാം പാശ്ചാത്യരുമായിട്ടോ അല്ലെങ്കിൽ വികസിത രാജ്യങ്ങളുമായിട്ടോ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ പോഷണക്കുറവിൻ്റെ ഒരുപാട് ഫീച്ചേഴ്സ് ആ കുട്ടികളിൽ കാണാൻ സാധിക്കും. വിളർച്ചയുണ്ടാവും, ബുദ്ധിപരമായ വളർച്ചയിൽ കുറവ് വരും, ശാരീരിക മികവിൽ കുറവ് വരും. ഒരു ശരാശരി ഇന്ത്യൻ കുട്ടി, ഈ ഒരു പഠനത്തിൽ നമ്മൾ സൂചിപ്പിക്കുന്ന അത്രയേ ഉള്ളൂ, ആ കുട്ടിയിൽ ഇത്രയും പ്രശ്നങ്ങൾ വരുന്നതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് ഒന്ന് ഭക്ഷണത്തിൻ്റെ അഭാവം, രണ്ട് ശാസ്ത്രീയമല്ലാത്ത രീതികൾ. ഇപ്പം നമ്മൾ ഈ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോഴത്തേക്ക് പോലും നമ്മളുടെ ഒരു പ്രധാന സംഭവം കഞ്ഞിയാണ്. അതായത് ആറുമാസം പാല് കുടിച്ച് കഴിഞ്ഞിട്ട് വരുന്നൊരു കുഞ്ഞിന് നമ്മൾ കൊടുക്കുന്നത് നീർപ്പിച്ചിട്ട് ഇതുപോലെയുള്ള സംഗതികൾ. ഒരു പനി വന്നു കഴിഞ്ഞാൽ, ഒരു അസുഖം നമുക്ക് വരുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഊർജം കൂടുതൽ വേണം. അവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ സാധനമാണ് കൊടുക്കുക, കഞ്ഞി. ഓക്കെ, ഇറക്കാനൊക്കെ എളുപ്പമാണ്, നാക്കിന് അരുചി ഉണ്ടാകുമ്പോൾ ഇതുപോലെയുള്ള സംഗതികൾ ഒരല്പമൊക്കെ കിട്ടും. ഇനി അഥവാ ഇത്തിരി കൂടുതൽ കൊടുക്കണമെങ്കിൽ പോലും പഴയ തലമുറ എന്തിനു ചോദിച്ചാൽ ഇല്ല, ഇത് മാത്രമേ കഴിക്കാവൂ എന്ന് പറഞ്ഞ് നമ്മളെ പുറകോട്ട് വലിക്കും. കാൽസ്യത്തിൻ്റെ ലഭ്യത എന്ന് പറയുന്നത് എപ്പോഴും എല്ലുകളുടെ വളർച്ചയെന്നൊക്കെ ഗുരുതരമായിട്ട് ബാധിക്കും എന്നുള്ളത് കൊണ്ട് പല സ്ഥലങ്ങളിലും കാൽസ്യം സപ്ലിമെൻറ്റുകൾ കൊടുക്കാറുണ്ട്. ആവശ്യമുള്ള അല്ലെങ്കിൽ കാൽസ്യത്തിൻ്റെ അളവ് നല്ല രീതിയിൽ കുറയുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എല്ലുകളുടെ വളർച്ചയെ ബാധിക്കുമ്പോൾ ഭക്ഷണം കൊടുത്തതിനെ നേരെയാക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ ഇതുപോലെയുള്ള കാൽസ്യം സപ്ലിമെൻറ്റുകൾ കൊടുക്കുന്നു. ഒപ്പം ഇവിടെ വന്നപ്പോൾ പലരും പറഞ്ഞു ഇപ്പം യു എയിലെ താരം വൈറ്റമിൻ ഡി ആണ്, ഏത് ആശുപത്രിയിൽ ചെന്നാലും നിങ്ങൾക്ക് വൈറ്റമിൻ ഡി കുറവാണ്, അപ്പോൾ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു. ഇത് നമ്മുടെ കേരളത്തിലെ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ, ഇടപ്പള്ളിയിലെ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ പഠനത്തിൽ ഡോക്ടർമാർക്ക് പോലും വൈറ്റമിൻ ഡി കുറവാണെന്നാണ് അവർ പറയുന്നത്. എന്ന് വെച്ചാൽ ജോലി സ്ഥലത്തേക്ക് പോവുക, കാറിൽ തിരിച്ചു പോവുക, വെയിൽ കൊള്ളുന്നില്ല, ശരീരം അനങ്ങുന്നില്ല. അപ്പോൾ അവിടെ കാശില്ലാഞ്ഞിട്ടല്ല, ശരീരത്തിൽ വൈറ്റമിൻ ഡി ഉണ്ടാകണമെങ്കിൽ വെയിൽ കൊള്ളണം, ഒപ്പം കാൽസ്യവും. വൈറ്റമിൻ ഡിയുടെ മുൻഗാമി, അത് നമ്മുടെ ശരീരത്തിൽ വേണം, അത് ആവശ്യത്തിന് ഇല്ല. പലരും പറയാറുണ്ട് കൈ വിരലൊക്കെ ഇങ്ങനെ നിവർന്നിരുന്നു, മടക്കാൻ പറ്റുന്നില്ല, വൈറ്റമിൻ ഡി കൊടുത്തപ്പോൾ നേരെയായി. ഇവിടെ നമ്മൾ പറയുന്നത് ഒരാൾക്ക് കുറവ് ഉണ്ട് എങ്കിൽ കൊടുക്കാം, കുറവില്ല എങ്കിൽ കൊടുക്കേണ്ട കാര്യമില്ല. കാരണം അധികമായാൽ വിഷമാകുന്ന രണ്ട് വൈറ്റമിനുകളിൽ ഒന്ന് വൈറ്റമിൻ എയും മറ്റത് വൈറ്റമിൻ ഡിയുമാണ്. അതുപോലെ തന്നെ രക്തം, അതിൽ ചുവന്ന രക്താണുക്കൾ ഉണ്ടാകണമെങ്കിൽ ഹീമോഗ്ലോബിൻ വഹിക്കുന്ന ചുവന്ന രക്താണുക്കൾ, അപ്പോൾ ആ ഹീമോഗ്ലോബിനാണ് അവയ്ക്ക് ആ നിറം കൊടുക്കുന്നത്. അപ്പോൾ ഓക്സിജനെ കൊണ്ടുപോകുന്ന ഹീമോഗ്ലോബിനിലെ ഹീം എന്ന് പറഞ്ഞാൽ എന്താണ്? അയൺ അല്ലെങ്കിൽ ഇരുമ്പ് സത്താണ്. ഈ ഇരുമ്പ് സത്ത് നമുക്ക് രണ്ട് രീതിയിലകത്തേക്ക് കയറ്റിവിടാം, ഒന്നുകിൽ മാംസഭക്ഷണത്തിലൂടെ അല്ലെങ്കിൽ സസ്യഭക്ഷണത്തിലൂടെ. സസ്യഭക്ഷണത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ വലിച്ചെടുക്കാൻ ഫെറസ് ഫെറിക് വീണ്ടും ഫെറസ് ഇങ്ങനെ ഒരു മാറ്റം വേണം. അതേസമയം മാംസഭക്ഷണത്തിലെ ഇരുമ്പിനെ ശരീരം നേരിട്ട് വലിക്കുകയാണ്. അപ്പോൾ ആഗിരണം ചെയ്യാൻ എളുപ്പം എന്ന് പറയുന്നത് മാംസഭക്ഷണമാണ്. ഇതും കുട്ടികൾക്ക് കിട്ടാത്തത് കൊണ്ടും, ഒപ്പം ഈ പലരും ഈ തവിടിനെ വളരെ ഇങ്ങനെ പൊക്കി പറയാറുണ്ട്, ഉത്തരേന്ത്യൻ കുഞ്ഞുങ്ങളിൽ അയൺ ഡെഫിഷ്യൻസി അനീമിയ അഥവാ ഇരുമ്പിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന വിളർച്ചയുടെ ഏറ്റവും വലിയ കാരണം എന്താണ്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ തവിടും ഫൈറ്റിക് ആസിഡും ഒക്കെ ഇരുമ്പിൻ്റെ ആഗിരണത്തെ തടസ്സപ്പെടുത്തും. അല്ലാതെ ഈ എന്തിനേയും പൊക്കി പറയുന്ന ചില ആൾക്കാരുണ്ട്, അപ്പോഴാണ് നമ്മളത് അറിഞ്ഞിരിക്കുക ഇങ്ങനെ ചില സംഗതികളും ശരീരത്തിലുണ്ട്. അപ്പോൾ ആവശ്യത്തിന് ഇരുമ്പ് സത്ത്, ഇത് ഇല്ലാത്തത് കൊണ്ടാണ് പല ഗർഭിണികൾക്കും അയൺ പ്ലസ് ഫോളിക് ആസിഡ് ഗുളിക, ഫെഫോൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഗുളിക കൊടുക്കുന്നത് അതിനെ മറികടക്കുവാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് സായിപ്പിൻ്റെ വീട്ടിലേക്കൊന്ന് പോകാം. ഇവരുടെ പ്രഭാത ഭക്ഷണം എന്ന് പറയുന്നത് പലപ്പോഴും ഒരു ഗുൾസൈ, ഒപ്പം ഒരു പോർക്ക് സോസേജ് കഴിഞ്ഞു, ഉച്ചയ്ക്ക് ഒരു സാൻഡ്വിച്ച്, ഇനി വൈകിട്ട് ഉരുളക്കിഴങ്ങിൻ്റെ ഒരു ക്രിപ്സ് അല്ലെങ്കിൽ അത് ഉടച്ചത് എന്തെങ്കിലും, ദെൻ രാത്രിയിൽ ഒരു റോസ്റ്റഡ് ചിക്കൻ. എല്ലാ ദിവസവും ഇങ്ങനെയല്ല, ഈ മെനു കാണിച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശ്യം രാവിലെ കഴിക്കുന്നതിൽ
അങ്ങനെ അന്നജത്തിൻ്റെ സാധനമൊന്നുമില്ല, കൊഴുപ്പും പ്രോട്ടീനും മാംസ്യതന്മാത്രയും മാത്രം. ഉച്ചയ്ക്ക് കഴിക്കുന്നതിൽ കുറച്ച് അന്നജമുണ്ട്, ഒപ്പം ഒരുപാട് വേവിക്കാത്ത പച്ചക്കറികളെ അവയുടെ പോഷകമൂല്യം നഷ്ടപ്പെടുത്താത്ത രീതിയിൽ സാൻഡ്വിച്ചാക്കി കഴിക്കുന്നു. അപ്പോൾ അത് കിട്ടി. വൈകിട്ട് കഴിക്കുന്ന ഉരുളക്കിഴങ്ങ്, ഓക്കെ, കുറച്ച് അന്നജം അതിൽ നിന്നും കിട്ടി. രാത്രിയിൽ ഇവർ കഴിക്കുന്നത് വീണ്ടും പ്രോട്ടീൻ, അത് മത്സ്യമാവാം മാംസമാവാം, അത് അതുപോലെ. നമ്മുടെ ഡയറ്റിലേക്ക് ഒന്ന് പോകാം. രാവിലെ അരിയാൽ നിർമ്മിതമായ ദോശയോ ഇഡലിയോ അപ്പമോ അരിപ്പത്തിരിയോ എന്താണെന്ന് വെച്ചാൽ അത്. ഉച്ചയ്ക്കും ചോറ്, വൈകിട്ട് നമ്മൾ ചായയും. നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മളതിനെ രതീഷ് എന്ന് പറയും. ഇവിടെ രതീഷില്ല, കാരണം ഇവിടുത്തെ പഴംപൊരിക്കൊക്കെ നല്ല കട്ടിയുണ്ട്. അവിടെ അങ്ങനെയല്ല, എഴുന്നേറ്റ് നിൽക്കത്തില്ല, ഇങ്ങനെ ഒടിഞ്ഞങ്ങ് വീഴും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് രതീഷ് എന്ന് പറയുന്നത്, എണ്ണയിൽ വറുത്തത്. ദെൻ രാത്രിയിൽ ഒന്നുകിൽ ചോറോ അല്ലെങ്കിൽ ഗോതമ്പിനാൽ നിർമ്മിതമായ മറ്റൊരു അന്നജത്താൽ നിർമ്മിതമായ ചപ്പാത്തിയോ എന്തെങ്കിലും. ഈ ചോറിനോടൊപ്പം ഉച്ചയ്ക്ക് കഴിക്കുന്ന മത്സ്യത്തിൻ്റെ അളവ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തകർന്നു പോകും. കാരണം ഈ മത്സ്യം അരിഞ്ഞവൻ്റെ വിരൽ അറ്റുപോയില്ലേ എന്നാണ് നമ്മൾ നോക്കുന്നത്. അത്രയ്ക്ക് കട്ടി, അത്രയ്ക്ക് നീർപ്പിച്ചത്. ഹോട്ടലുകൾ മത്സരിക്കുകയാണ്. നമ്മൾ ഈ മീൻ കറി പറയുമ്പോഴത്തേക്ക് അവർ കൊണ്ടുവരും, ഇതിൽ മീൻ കഷ്ണം കിട്ടണമെങ്കിൽ നേവിയുടെ മുങ്ങിൽ വിദഗ്ധര് വരണം. കാരണം ഒരു കുടമ്പുള്ളിയും ഒരു തക്കാളിയൊക്കെ ആയിരിക്കും അതിനകത്ത് ഇട്ടേക്കുന്നത്. ഇത് മത്സ്യം എവിടെയെന്ന് ചോദിച്ചാൽ ഇല്ല. ഇത് ഈ ഒരു ചെറിയൊരു ട്രോളാണെങ്കിലും പറയുന്നത് നമ്മുടെ ഭക്ഷണത്തിലെ പ്രോട്ടീൻ മാംസ്യത്തിൻ്റെ അളവ് വളരെ കുറവാണെന്നാണ്. അപ്പോൾ ആവശ്യത്തിന് പ്രോട്ടീനൊക്കെ കഴിച്ച് ജോലിക്ക് പോകുന്ന ഒരു പാശ്ചാത്യനും അന്നജം കഴിച്ചിട്ട് ജോലിക്ക് പോകുന്ന ഒരു മലയാളിയും തമ്മിലുള്ള ശാരീരിക മികവ്, അല്ലെങ്കിൽ അവരുടെ അത് തമ്മിലൊരു വ്യത്യാസം, അത് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇതിലേതാണ് നമ്മളെ കൂടുതൽ അലസരാക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ഊർജം പ്രദാനം ചെയ്യുന്നതെന്ന് നമ്മൾ തന്നെ ഒന്ന് ചിന്തിക്കുക. മാത്രമല്ല, ഇങ്ങനെയുള്ള ഈ നെൽകൃഷി എന്ന് പറയുന്നത് പാഠം നികത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പരിസ്ഥിതി തീവ്രവാദികൾക്ക് ഒരുപാട് പേരുണ്ട് എങ്കിലും ഈ നെൽകൃഷിയൊക്കെ നമ്മൾ തുടങ്ങിയതാണ്. നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ കൃഷി ചെയ്യാൻ ഭൂമി ഇല്ലാത്തതല്ല, അവിടെ നിന്നൊക്കെയുള്ള ഉൽപ്പാദനമൊക്കെ ഉണ്ട്. പക്ഷേ അമിതമായിട്ട് അരി കഴിച്ച് അയ്യോ ഞങ്ങളുടെ നാട്ടിൽ അരിയില്ലേ എന്ന് വിലപിക്കുന്ന ഒരു കൂട്ടരാണ് മലയാളികൾ. ഇത്രയും അധികം അരി ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ നമുക്ക് തോന്നുന്നത് ആവശ്യത്തിന് ഉൽപ്പാദനം ഇല്ല എന്ന്. നമ്മൾ ഈ രീതി മാറ്റിയിട്ട് ഈ അരിഭക്ഷണത്തിൻ്റെ അളവ് കുറയ്ക്കുകയും അതുപോലെ മത്സ്യം മാംസം മുട്ട തുടങ്ങിയ പ്രോട്ടീൻ അധിഷ്ഠിതമായിട്ടുള്ള മറ്റ് സംഗതികൾ ഇത്തിരി കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ ആവശ്യത്തിന് അരി ഉൽപ്പാദനമുണ്ട്. ഇത് ഏറെ കഴിക്കുന്നത് കൊണ്ടാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ നമുക്കത് കൊണ്ടുവരേണ്ടി വരുന്നത്. ഒപ്പം ഭൂമിയുടെ ചൂട് കൂട്ടുന്ന വാതകങ്ങൾ മീഥേൻ, അത് നല്ലൊരു ചൂട് കൂട്ടുന്ന സാധനമാണ്. അത് കൂടുതലും വരുന്ന എവിടെ നിന്നാണ്? ഈ നെൽപ്പാടങ്ങളിൽ നിന്നാണ്. പക്ഷെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പരിസ്ഥിതി തീവ്രവാദികളും അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങളെ വൈകാരികമായിട്ട് സമീപിക്കുന്നവരും ഒട്ടനെ പൊങ്കാല ആരംഭിക്കും. അതുകൊണ്ട് പലരും ഇത് പറയാറുമില്ല. ഒപ്പം അരിയിൽ ഒരു കാര്യം കൂടിയുണ്ട്, ആഴ്സനിക് എന്ന് പറയുന്നത് ഒരു ലോഹമാണ്, ഇതൊരു വിഷവും കൂടിയാണ്. നെല്ലിന് എന്താണെന്ന് അറിയത്തില്ല, ഭൂമിയിലെ പലയിടത്തും കിടക്കുന്ന ആഴ്സനിക്കിനെ വലിച്ചെടുക്കുന്നതിൽ വല്ലാത്തൊരു ഒരു ഒരു വിരുദ് ഉണ്ട്. അത് ഈ സുരേഷ് സി പിള്ള, അദ്ദേഹം ഒരു സയൻറ്റിസ്റ്റാണ്, ഫേസ്ബുക്കിൽ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ അദ്ദേഹം ഇതിനെപ്പറ്റി വിശദമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. ആഴ്സനിക് അരിയിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അതൊരു വിഷമാണോ എന്ന് ചോദിച്ചാൽ ഫോറൻസിക് ടെക്സ്റ്റ് ബുക്കിൽ വരെ പറയുന്നതാണ് ആണ്. അപ്പം നമ്മൾ പക്ഷെ ഗവേഷണങ്ങളൊന്നും ഇല്ലാത്ത രാജ്യത്ത് നമുക്ക് ഇതിനെപ്പറ്റിയൊന്നും അറിയാൻ താല്പര്യമില്ല. നമ്മളുടെ പിന്നെ താല്പര്യം വേറെ ചില വിഷയങ്ങളാണ്. ഇതിനെപ്പറ്റിയും ഒന്ന് അറിഞ്ഞിരിക്കുക. നമ്മളുടെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എന്താ ജോലി? ഹൗസ് വൈഫ്. ഇപ്പം അത് മാറ്റിയിട്ടുണ്ട്. ഈ വളരെയധികം അവരെ ഇടിച്ചു താഴ്ത്തുന്ന, വില കുറച്ച് കാണുന്ന ഒരു പദം, എന്താ പണി? അത് വീട്ടമ്മ, ഹൗസ് വൈഫ്. ഒരു ശരാശരി ഭാരതീയ സ്ത്രീയുടെ ജീവിതം അടുക്കളയിൽ ഒതുങ്ങുന്നതിൻ്റെ കാരണവും ഈ അരിഭക്ഷണമാണ്. കാരണം രാവിലെ ദോശയോ ഇഡലിയോ ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ തലേന്ന് രാത്രി തന്നെ ഉഴുന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് അരിയൊക്കെ ആട്ടി വയ്ക്കുക, അപ്പം ഉണ്ടാക്കണമെങ്കിലൊക്കെ ഇത് തന്നെയാണ്. ഇപ്പം രാവിലെ ഭർത്താവിനൊന്ന്, മക്കൾക്ക് വേറൊന്നായിരിക്കും, ഇതും ഇതിൻ്റെ കറികളും ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ഉച്ചയ്ക്കുള്ള ചോറ്, അതിന് ഒരുപാട് കൂട്ടാനും ഒക്കെ ഉണ്ടാക്കി. ഇനി അടുക്കളയ്ക്കകത്ത് സ്ത്രീകളുടെ ജീവിതം ഒതുങ്ങിത്തീരുന്നതിൽ വലിയൊരു പങ്ക് അരി ആഹാരങ്ങൾ, ധാന്യ ആഹാരങ്ങൾ വയ്ക്കുന്നുണ്ട്.
നമ്മൾ നേരത്തെ കണ്ട സായിപ്പിന്റെ ഭക്ഷണം, സായിപ്പിനെ പൊക്കിപ്പറയാണെന്ന് ആർക്കും തോന്നരുത്. അനുകരണീയമായ മാതൃകൾ ആര് കാണിച്ചാലും നമ്മൾ അനുകരിക്കുക, വേറെ സങ്കുചിത ദേശീയവാദമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ പറയരുത്. അവരുടെ അടുക്കളയിലൊന്നും ഇത്രയും അധ്വാനമില്ല. ഈ പറഞ്ഞ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഉണ്ടാക്കി അവർ കഴിച്ചിട്ടോ, നമുക്ക് അങ്ങനെയല്ല. ഒരു ശരാശരി ഇന്ത്യൻ സ്ത്രീ അവരുടെ ജീവിതം ഇത്ര കണ്ട് ഹോമിച്ച് ഇത്ര കണ്ട് പുകയൊക്കെ അകത്തേക്ക് വലിച്ചു കയറ്റി രോഗികളാകുന്നതിൽ വലിയൊരു പങ്ക് ഈ ഭക്ഷണ രീതി നമുക്ക് സംഭാവന ചെയ്യുന്നുണ്ട്. ഒപ്പം മുട്ട വിറ്റ് കപ്പ മേടിക്കുന്ന ഒരാൾ എന്ന് മലയാളിയെ പറ്റി കളിയാക്കി പറയാറുണ്ട്. ഈ മുട്ട എന്ന് പറയുന്നത് ഭയങ്കരമായ പോഷകമൂല്യമുള്ളതാണ്. അതിലെ മാംസ്യ വെള്ള കരു അൽബുമിൻ, അതൊരു സ്റ്റാൻഡേർഡ് പ്രോട്ടീൻ ആണ്. നമ്മൾ ഇത് കഴിക്കുന്നതിന് പകരം നമ്മൾ ആ മുട്ട കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നറിയോ, കപ്പ വാങ്ങിക്കും. എന്നിട്ട് അതിലെ അന്നജം, അതിനകത്ത് ഈ അന്നജം മാത്രമല്ല വേറൊന്നുമില്ല, ഇത് അങ്ങോട്ട് അകത്തേക്ക് കയറ്റും. ഈ മരച്ചീനിയിൽ അടങ്ങിയിരിക്കുന്ന ഹൈഡ്രോസയാനിക് ആസിഡ്, അതും സയനൈഡ് വട്ട് ചെറിയ വ്യത്യാസമേ ഉള്ളൂ, അതാണ് ഈ കട്ടെന്ന് പറയുന്നത്. നമ്മൾ കഴുകി അത് കളഞ്ഞിട്ട് ഉപയോഗിക്കണം എന്ന് പറയുന്നതിൻ്റെയും കാര്യം അതാണ്. അപ്പം മുട്ട വിറ്റ് കപ്പ വാങ്ങുന്ന ഒരു കൂട്ടരാണ് മലയാളി എന്ന് പറയുന്നത് ഈ അർത്ഥത്തിലാണ്. പോഷകമൂല്യം ഇത്തിരി കൂടുതലുള്ള ഒരു സാധനം കൊടുത്തിട്ട് കുറഞ്ഞ അന്നജം മാത്രം വാങ്ങി കഴിക്കുന്ന ഒരു കൂട്ടർ എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ പാൽക്കെട്ടി ഞാൻ നേരത്തെ പറഞ്ഞു, കൂടുതൽ കാൽസ്യമുള്ള കൂടുതൽ പോഷകമൂല്യമുള്ള ഇങ്ങനെ ഒരു പാൽക്കെട്ടി, വീട്ടിൽ പശുവുള്ള വീടുകളിൽ പോലും പാല് വിറ്റ് അത് കൊടുത്തിട്ട് അതിൻ്റെ കാശിനെ നമ്മൾ എന്താണ് വാങ്ങി കഴിക്കുക? ഈ പശു ഉള്ള വീട്ടിലെ കുട്ടികൾക്കെങ്കിലും പാൽക്കെട്ടി കിട്ടാറുണ്ടോ? ഇല്ല. കാരണം നമുക്കങ്ങനെയുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെ പറ്റിയൊന്നും നമുക്ക് അറിവില്ല. നമ്മൾ അത് കൊടുത്ത് കാശാക്കിയിട്ട് കൂടി പോലെ ഒരു അര ലിറ്ററിനെ എല്ലാവർക്കും കൂടെ ചായയിട്ട് കൊടുക്കും. ഇപ്പം ഈ പാൽക്കെട്ടി അഥവാ ചീസൊക്കെ എന്ന് പറയുന്നത് കുറച്ചുകൂടെ പോഷക മൂല്യമുള്ള ഒന്നാണ്. നിർഭാഗ്യവശാൽ നമുക്കത് അറിയില്ല. പക്ഷെ അങ്ങനെയൊക്കെയുള്ള മലയാളിക്ക് ഇനി കൂലിവേല ചെയ്താണെങ്കിലും അത്യാവശ്യം വരുമാനമുള്ള കേരളത്തിൽ ആ കിട്ടുന്ന കാശ് നമ്മൾ എന്തിനാണ് കളയുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് പറഞ്ഞിട്ടുള്ളത് ഇതാണ്: മദ്യപിക്കുക, വീണ്ടും മദ്യപിക്കുക, അടിച്ച് ഓഫായി വഴി കിടക്കുക. അതാണ് ഞാൻ ആദ്യം പറയും, നമ്പർ വൺ എന്ന് പറയുന്നതിൽ മദ്യപാനത്തിൽ നമ്മൾ നമ്പർ വൺ. പഞ്ചാബിനെയൊക്കെ മറികടന്നു. ഈ കിടക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയാണോ മദ്യം കഴിക്കുന്നത്? മദ്യം ശരിക്കും പറഞ്ഞാൽ പാടില്ല, പോട്ടെ. ഇനി അഥവാ കഴിക്കുന്നത് ആരോടോ വാശി തീർക്കാനുള്ള മട്ടില അടിച്ച് ഓഫായി പട്ടയും കെട്ടിപ്പിടിച്ച് കിടക്കണം റോഡിൽ. എന്തായിരിക്കും ഇത്തരക്കാരുടെ വീടുകളിൽ ഉണ്ടാവുന്ന, അല്ലെങ്കിൽ അവരുടെ വീട് എങ്ങനെയായിരിക്കുമെന്ന്? ഇവിടെ ഇങ്ങനെ എ പി എൽ ബി പി എൽ വേർതിരിവൊന്നുമില്ല. കാറിൽ വരുന്നവരിങ്ങനെ തന്നെയാണ്, അടിച്ച് ഓഫായിട്ട് ഏതെങ്കിലും ലോറിയുടെ അടിയിലൊക്കെ ചെന്ന് കയറും. ഇത് മലയാളിയുടെ ഒരു ഫീച്ചർ. അങ്ങനെയുള്ള മലയാളിക്ക് 2 രൂപയ്ക്ക് അരി വേണം. വളരെ എളുപ്പമാണ്, 2 ബിയർ റൂപ്പി കൊടുത്തു കഴിഞ്ഞാൽ 2 രൂപ കിട്ടും. അതുമായിട്ട് നേരെ ഓടും നമ്മൾ എവിടെ, റേഷൻ കടയിൽ, എന്നിട്ട് അരി വാങ്ങി. ഈ അരി ഇങ്ങനെ കഴിച്ച് കഴിച്ച് മുന്നേറുന്ന ഈ ഒരു ജനത അന്താരാഷ്ട്ര കായിക രംഗത്ത് ചെന്ന് കഴിഞ്ഞാൽ, ഒളിമ്പിക്സ് പോലെയുള്ള മത്സരങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ തലയും കുത്തി ഡൗൺ. എന്നിട്ട് നമ്മുടെ പത്രക്കാരുടനെ ഫീച്ചർ എഴുതും, അത് 130 കോടി ജനങ്ങളുണ്ട്, ആനയാണ്, ചേനയാണ്, തേങ്ങയാണ്, പക്ഷേ പറഞ്ഞിട്ട് എന്ത് കാര്യം, ഒരു ഓട്ടുമെഡൽ പോലും കിട്ടിയിട്ടില്ല. നിങ്ങൾ ഈ ജർമ്മൻ ഫുട്ബോൾ ടീമിനെയോ അല്ലെങ്കിൽ ഉസൈൻ ബോൾട്ടിൻ്റെയോ ഭക്ഷണക്രമം കണ്ടിട്ടുണ്ടോ? എന്തിനറേ പറയുന്നത്, ഇന്ത്യയിൽ ഇപ്പോൾ ISL ഫുട്ബോൾ വന്നു, അപ്പോഴാണ് നമ്മുടെ കളിക്കാർ പോലും മനസ്സിലാക്കുന്നത് ആ ചോറും കറിയും കഴിച്ചിട്ട് കളിക്കാനുള്ളൊരു സാധനമല്ല ഫുട്ബോൾ. അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ചാൽ നിങ്ങളുടെ വയറ്റിന് ചവിട്ട് കിട്ടും. കാരണം മറ്റ് കളിക്കാർ വിചാരിക്കും ഇതായിരിക്കും ഫുട്ബോൾ എന്നിട്ട് നിങ്ങളുടെ വയറിനെ ഫുട്ബോളായിട്ട് കരുതി അവർ അതിലിട്ടടിക്കും. അപ്പോൾ ഈ പറയുന്ന അന്താരാഷ്ട്ര കായിക രംഗത്ത് മികച്ച രീതിയിൽ മുന്നേറുന്ന രാജ്യങ്ങളോ അവരുടെ ടീമുകളോ എന്താണ് കഴിക്കുന്നത് ഒന്ന് അന്വേഷിക്കുക. ഒരു കാര്യം ഉറപ്പാണ്, ഈ ചോറും കറിയും അല്ല അവർ കഴിക്കുന്നത്. അപ്പൊ കായിക മികവ് എന്ന് പറയുന്നത് ഭക്ഷണം ഒന്ന്, 2 ഇൻഫ്രാസ്ട്രക്ചർ. അങ്ങനെ സ്റ്റേഡിയങ്ങളോ അല്ലെങ്കിൽ വളരെ കുഞ്ഞിലേ തൊട്ട് തന്നെ കുട്ടികളിലേക്ക് ഒരു കായിക സംസ്കാരം കൊണ്ടുവരത്തക്ക രീതിയിലുള്ള ഒരു രീതി നമ്മുടെ നാട്ടിലില്ല. പ്രത്യേകിച്ച് അങ്കണവാടി കാലഘട്ടം കഴിഞ്ഞാൽ പെൺകുട്ടികൾക്ക് ഓടിച്ചാടാനുള്ള സൗകര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ സോറി ടു സേ, ഇല്ല. ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഈ അബുദാബിയിലൊക്കെ വൈകിട്ട് സായിപ്പൊക്കെ സൈക്കിളിൽ ചവിട്ടി പോവും. റാസൽ ഖൈമയിലെ മലനിരകളിലെ കൂടെയൊക്കെ നമ്മൾ കാറി പോകുമ്പോൾ ഇവർ കയറുമേ പിടിച്ചു കയറും. കാരണം സാഹസികതയും ഇതുപോലെയുള്ള കായിക രംഗത്തുള്ള ഒരു പ്രചോദനമൊക്കെ അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. നമുക്കങ്ങനെയില്ല. അപ്പോൾ ഭക്ഷണശീലം മാത്രമല്ല, ഇതുപോലെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളോട് ചേരുമ്പോൾ മാത്രമേ കായിക മികവ് ഉണ്ടാവൂ. പക്ഷേ സോറി ടു സേ, നമുക്കതില്ല.
And finally, കുട്ടികൾക്ക് ഈ മുലപ്പാല് കൊടുത്തതിന് ശേഷം സാധാരണഗതിയിലുള്ള ഭക്ഷണങ്ങൾ കൊടുക്കാൻ ആരംഭിക്കുമ്പോൾ നമ്മളിപ്പോഴും ഏത്തയ്ക്കപ്പൊടി, കഞ്ഞി ഇമാതിരി സാധനങ്ങളാണ് കൊടുക്കുക. എന്നാൽ വികസിത രാജ്യങ്ങളിൽ നമ്മൾ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ മാംസം നല്ല പോലെ അരച്ചിട്ടാണ് അതിനകത്ത് വെക്കുക. ഇതുപോലെയുള്ള സാധനങ്ങളാണ് അവിടെ കൊടുക്കുക. അപ്പോൾ ആ കുഞ്ഞിലെ തന്നെ അവരുടെ ഒരു ശാരീരിക മികവ് എന്ന് പറയുന്ന ആ കുട്ടികൾക്ക് ലഭിക്കുന്നു. നമ്മൾ നേരത്തെ കണ്ട പടം പോലെ ഇന്ത്യൻ, ഒരു ശരാശരി ഇന്ത്യൻ കുട്ടി പുറകെയിട്ട് പോവുകയാണ്. അവിടെ കൊടുക്കുന്നത് അന്നജം മാത്രമാണ്. പക്ഷേ മറ്റ് രാജ്യങ്ങളിലേക്ക് കുടിയേറിയ ഭാരതീയരുടെ കുഞ്ഞുങ്ങൾ അവരീ ഇവരുടെ ഇതേ ഡയറ്റ് പിന്തുടരുന്നത് കൊണ്ട് അവരിലുള്ള കായിക മികവും അതേസമയം നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളുടെ കായിക മികവും കൂടെ നമ്മളൊന്ന് താരതമ്യം ചെയ്ത് നോക്കുക. അപ്പോൾ മാത്രമേ ഈ അന്നജം അമിതമായിട്ട് കഴിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. രണ്ടാമത്, കരൾ. ഈ കരളിനെ പറ്റി പറയുകയാണെങ്കിൽ മലയാളി ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി മരിച്ചു കഴിഞ്ഞാൽ, പത്ത് പേർ അറിയുന്ന ഒരാൾ, അത് കലാ കായിക സാംസ്കാരിക രംഗത്തുള്ള ഏതെങ്കിലും ഒരു വ്യക്തി, അത് സിനിമാ മേഖലയാണെങ്കിൽ പോയി മരിച്ചു കഴിഞ്ഞാൽ ഉടനെ ഫേസ്ബുക്ക് എടുത്തിട്ട് അയാൾ ഭയങ്കര കുടിയനായിരുന്നു, അയാൾ ഒരു ദിവസം 2 ലിറ്റർ റമ്മും 30 ബോട്ടിൽ പെപ്സിയുമായിരുന്നു കുടിച്ചുകൊണ്ടിരുന്നത്, അയാൾ ബർഗറേ കഴിക്കും, ഇവർ പോയി കണ്ടതുപോലെ എഴുതുന്നത്. അപ്പം ആര് മരിച്ചാലും കരൾ രോഗിയാന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കാഴ്ചപ്പാട് എന്താണ്? ഓ, ഇത് മദ്യപാനം മൂലം വന്നതാണ്. ആ ധാരണ ഒന്ന് നമുക്ക് മാറ്റേണ്ടിയിരിക്കുന്നു. ഈ കാണുന്ന കരളിൽ ഈ മദ്യം എന്ന് പറയുന്ന സാധനം, ഓക്കെ, അതൊരു അപകടകാരി തന്നെയാണ്. അതെന്താണ് ചെയ്തെന്ന് ചോദിച്ചാൽ നമ്മൾ കഴിക്കുന്ന മദ്യം, ഈഥൈൽ ആൽക്കഹോൾ, ഇതിനെ ശരീരത്തിൽ 2 ഘട്ടമായിട്ടാണ് നിർവീര്യമാക്കുന്നത്. ആദ്യം നമ്മൾ കഴിക്കുന്ന മദ്യം അസെറ്റാൽഡിഹൈഡ് എന്ന് പറയുന്ന അങ്ങേയറ്റം കടുത്ത വിഷമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള അസെറ്റാൽഡിഹൈഡിനെ ശരീരം ഉടൻ തന്നെ അസെറ്റിക് ആസിഡ്, നമ്മുടെ വീട്ടിലെ വിനാഗിരി, പക്ഷെ ഈ ശരീരത്തിൽ ഉണ്ടാക്കുന്ന വിനാഗിരി അതുമായിട്ട് വ്യത്യാസമുണ്ട് കോൺസെൻട്രേഷനിൽ. ഓക്കെ, ഈ കുടും വിഷത്തിനെ അസെറ്റിക് ആസിഡ്, വിനാഗിരിയാക്കി മാറ്റി, ഇനി ഇതിനെ കാർബൺ ഡയോക്സൈഡും വെള്ളമാക്കി മാറ്റി, കഴിഞ്ഞു, കുറച്ച് ഊർജ്ജം ഉൽപ്പാദിപ്പിച്ചു, അത്രയേ ഉള്ളൂ മദ്യം. ഇതിനെ ഈ രീതിയിൽ മാറ്റുന്ന കരളാണ്. പക്ഷേ കഴിക്കുന്ന മദ്യം, ഈഥൈൽ ആൽക്കഹോൾ, നമ്മൾ പറഞ്ഞു ആദ്യം അതിനെ കൊടും വിഷമായിട്ടുള്ള അസെറ്റാൽഡിഹൈഡായിട്ട് മാറ്റുന്നു. ഇതിന് സഹായിക്കുന്ന രാസാഗ്നി എൻസൈം നിങ്ങളുടെ ശരീരത്തിൽ കുറവാണ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനം മര്യാദയ്ക്കില്ല എങ്കിൽ ഒരു ചെറുതടിക്കുമ്പോഴേ നിങ്ങൾ കിറങ്ങും. കാരണം ഈ ഈഥൈൽ ആൽക്കഹോളിനെ അകത്ത് കൺവെർട്ട് ചെയ്യാൻ ആളില്ല. ഈ മദ്യം അതുപോലെ ചെല്ലുന്നു, തലച്ചോറിനെ നിർവീര്യമാക്കുന്നു, ഒരു ചെറുതടിച്ചാൽ നമ്മൾ കിറങ്ങും. മനസ്സിലാക്കുക, ആദ്യത്തെ എൻസൈം പോരാ, അല്ലെങ്കിൽ പോയി. ഇനി അവിടെ കുഴപ്പമില്ല, അസെറ്റാൽഡിഹൈഡ് വിഷം ആയി മാറി. ഇതിനെ അസെറ്റിക് ആസിഡാക്കി മാറ്റുന്ന രണ്ടാമത്തെ രാസാഗ്നി അതിൻ്റെ അളവ് കുറവാണ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനം കുറഞ്ഞു നിൽക്കുകയാണെങ്കിൽ ഈ വിഷം അകത്ത് കിടക്കുമ്പോൾ ശരീരത്തിന് ഇനി അതിനെ കളയാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, ഛർദ്ദിക്കുക, ഛർദ്ദിക്കുക, ഛർദ്ദിക്കുക. നമ്മളൊരു വാൾഡറാമ ആയി മാറും. അതാണ് ചിലർ ഒരു ചെറുത് രണ്ടടിച്ച് കഴിയുമ്പോഴത്തേക്കും വാള് വയ്ക്കുന്നു. മനസ്സിലാക്കുക, രണ്ടാമത്തെ എൻസൈമിൻ്റെ കുഴപ്പമാണ്. ഇനി ഈ സാധനത്തിന് ശരീരം ഊർജം ഉണ്ടാക്കുന്നു, കാർബൺ ഡയോക്സൈഡ് ഉണ്ടാക്കുന്നു, വെള്ളമാക്കുന്നു, കഴിഞ്ഞു. വിദേശ രാജ്യങ്ങളിൽ 15 മില്ലി മദ്യം കഴിച്ച് ആ ലഹരി തുടർന്നു പോകാൻ വീണ്ടും 2 മോ 3 15 മില്ലി വിസ്കി കഴിക്കുന്ന സായിപ്പിൽ നിന്നും വ്യത്യസ്തമായി അതിൻ്റെ ഇടയ്ക്ക് നൃത്തമൊക്കെ ചെയ്ത് ഈ ഊർജം ചെലവാക്കുന്ന സായിപ്പിൽ നിന്നും വ്യത്യസ്തമായി മലയാളി ചെയ്യുന്ന എന്താണെന്നറിയോ? ചെല്ലുക 90 വെള്ളം, ഏയ് വെള്ളമൊന്നും വേണ്ട, ഒറ്റപ്പിടി. അങ്ങനെയാണ് ഈ നിപ്പനടി എന്നൊരു പദം ഉണ്ടായത്. ഇത് ഗ്ലാസ് അങ്ങോട്ട് വെക്കേണ്ട താമസം അടുത്തത് ഒഴിച്ചു കഴിഞ്ഞു. അതായത് ആരോടുള്ളൊരു വാശി തീർക്കാനെന്ന മട്ടിൽ ഇങ്ങനെ ഒരു 3-4 എണ്ണം പട്ടപ്പട്ടരയെന്ന് അടിക്കുന്നു. കരളിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന മദ്യത്തിനെ നിർവീര്യമാക്കാൻ ഒരുപാട് ഓക്സിജൻ ആവശ്യമുണ്ട്. എന്നാൽ കരളിൽ ഒരു കൂട്ടം പണികൾ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരൾ, ഒരു കൂട്ടം കലാപരിപാടികൾ നടക്കുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ഓക്സിജൻ കൊടുക്കാൻ ഇവിടെ ഇല്ല. അതായത് തിങ്ങി നിറഞ്ഞു പോകുന്ന ഒരു KSRTC ബസ്സിലെ അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ജംഗ്ഷനിലെ 3 സുമോ ഗുസ്തിക്കാർ കൈകാണിക്കുകയാണ്, എങ്ങനെ കയറ്റും? പക്ഷെ നമുക്ക് കയറ്റിയേ മതിയാകൂ. ഇതാണ് മദ്യം കരളിനോട് ചെയ്യുന്നത്.
അപ്പോൾ വളരെ പെട്ടെന്ന് ഹ്യൂജ് എമൗണ്ട്സ്, 90-ന്റെ ലഹരി മെയിൻറ്റെയിൻ ചെയ്യാൻ വീണ്ടും 90, വീണ്ടും 90 ഇങ്ങനെ അടിക്കുന്ന മലയാളിയുടെ കരൾ വാടും. സമ്മതിച്ചു. അങ്ങനെയുള്ള കരൾ വാടി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ സിറോസിസ്, കരൾ വീക്കവും നമ്മൾ പറയും. ആരംഭദശയിൽ മാത്രമേ ഉള്ളൂ ഈ കരൾ വീക്കം എന്ന് പറയുന്ന മലയാള പദം ഇതുമായിട്ട് ചേരുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഉണക്കത്തൊണ്ട്, ഉണക്കത്തേങ്ങയുടെ തൊണ്ട് പോലെ ഇതങ്ങ് ചുരുങ്ങി ശുഷ്കിച്ച് പോകും. അതാണ് സിറോസിസ്. അതവിടെ നിൽക്കട്ടെ, നമുക്കറിയേണ്ട അതല്ല. നമ്മളീ പറയും മലയാളി എന്ന് പറയുന്നത് മദ്യം കഴിച്ചിട്ടാണ് കരൾ അടിച്ചു പോകുന്നത്, അല്ല. അത് മാത്രമല്ല, നമുക്ക് ഈ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ്, മദ്യ ഇതര കരൾ രോഗം, ഇതിനെപ്പറ്റി നമുക്ക് ഒരു പിടിയില്ല. ആ പിടി ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ആര് മരിച്ചാലും ഉടനെ ഓ അയാൾ കരൾ രോഗിയല്ലേ, അയാൾ മദ്യപാനിയല്ലേ, അതുകൊണ്ടാണ് അയാൾ മരിച്ചുവെന്ന് നമ്മൾ ഇങ്ങനെ ശോകമുഖമായിട്ട് എഴുതുന്നത്. നമുക്ക് എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചാൽ, നമ്മൾ ഈ കാണുന്നത്, ഇടതുവശത്ത് കാണുന്നത് നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള ഫാറ്റി ലിവർ, കൊഴുപ്പടിഞ്ഞ കരളും, വലതുവശത്ത് ഒരു ഹെൽത്തി ലിവർ, അതായത് ഒരു ആരോഗ്യമുള്ള കരളുമാണ്. നമ്മൾ ഈ കഴിക്കുന്ന അരിഭക്ഷണം, ഏറെ അരി, ഏറെ അന്നജം നമ്മൾ കഴിക്കുന്നുണ്ട്. അപ്പൊ അതിലെ ഗ്ലൂക്കോസിനെ ശരീരം എന്ത് ചെയ്യുന്നു, കരൾ എന്ത് ചെയ്യുന്നു, സംഭരിക്കാവുന്ന രൂപത്തിലേക്ക് മാറ്റും. അതിനെയാണ് ഗ്ലൈക്കോജൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക 50 കിലോ ഭാരം ഉണ്ടെങ്കിൽ കഷ്ടിച്ച് 500 ഗ്രാം ആയിരിക്കും ശരീരത്തിൽ ഉണ്ടാവുന്ന ഗ്ലൈക്കോജൻ, ഒരു ശരീരഭാരത്തിന്റെ 1%. ഈ ബാക്കി എന്ത് ചെയ്യും, ബാക്കി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ശരീരം അനങ്ങണം, നിങ്ങളുടെ ശരീരം അനങ്ങി എന്തെങ്കിലും പണിയെടുക്കണം, അതും ചെയ്യുന്നില്ല. പിന്നെ ശരീരത്തിന് എന്ത് ചെയ്യാൻ പറ്റും, രക്തത്തിൽ അങ്ങനെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പ്രമേഹ രോഗി എന്ന് പറയും. അപ്പോൾ രക്തത്തിൽ നിന്നും ഈ ആവശ്യത്തിൽ അതിലുള്ള ഗ്ലൂക്കോസിനെ കുറച്ച് മാറ്റേണ്ടിയിരിക്കുന്നു. എങ്ങനെ മാറ്റും, അവിടെയാണ് നമ്മൾ നേരത്തെ കാണിച്ച ഇതേ ഗ്ലൂക്കോസിനെ ശരീരത്തിന് കൊഴുപ്പുമാക്കി മാറ്റാം, മാംസ്യതന്മാത്ര പ്രോട്ടീനുമാക്കി മാറ്റാം. അവിടെ ശരീരം ചെയ്യുന്നത് എന്താണ്, ഇതിനെ കൊഴുപ്പാക്കി മാറ്റും, ഫാറ്റി ആസിഡ് ആക്കി മാറ്റും. ഓ അതങ്ങനെ രക്തത്തിലോട്ട് കൂടുതലൊന്നും പോകുന്നില്ല എങ്കിൽ, അത് കരളിലെ കോശങ്ങളിൽ തന്നെ അടിയുകയാണ് എങ്കിൽ, അപ്പോഴാണ് നമ്മൾ ഈ പറയുന്ന ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. പലരും വിളിച്ചു ചോദിക്കും അൾട്രാസൗണ്ട് ചെയ്തപ്പോൾ ഫാറ്റി ലിവർ ഗ്രേഡ് 1 എന്ന് കണ്ടു, എന്ത് ചെയ്യണം. ചിലർ ചോദിക്കും ഗ്രേഡ് 2 എന്ന് കണ്ടു, എന്ത് ചെയ്യണം. അതൊരു അപകട സൂചനയാണ്. ഭക്ഷണ രീതിയാണെങ്കിൽ മാറ്റണം, മദ്യപാനമാണെങ്കിൽ മാറ്റണം എന്നാണ് അർത്ഥം. പക്ഷെ അമിതമായിട്ട് അരിഭക്ഷണം കഴിക്കുമ്പോൾ അപ്പോഴും നമുക്ക് എന്തുണ്ടാകുമെന്ന് ചോദിച്ചാൽ ഫാറ്റി ലിവർ ഉണ്ടാവും. നമ്മൾ അറിയേണ്ട ഏറ്റവും വലിയ കാര്യം, കരളിനെ നിയന്ത്രിക്കുന്ന, കരളിലെ ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ജീനുകൾ, ഒരു കൂട്ടം ജീനുകളുണ്ട്. ലോകമാസകലം ഉള്ള ഓരോ ജനവിഭാഗങ്ങളിലും പഠനം നടത്തിയപ്പോൾ കാണുന്നത്, ഇത്തരം ജീനുകൾ ഏറ്റവും വൈകല്യമുള്ളത്, അല്ലെങ്കിൽ പ്രവർത്തന വൈകല്യം ഏറ്റവും കൂടുതലുള്ള ജീനുകൾ ഉള്ള ജനവിഭാഗം ഇന്ത്യൻസ്. നമ്മൾ മലയാളികൾ അതിനകത്ത് മുൻപന്തിയിൽ വരുന്നു. രണ്ടാം സ്ഥാനത്ത് ലാറ്റിൻ അമേരിക്ക, പിന്നെ പാശ്ചാത്യർ, ഇങ്ങനെ പോയിട്ട് ആ ലിസ്റ്റിൽ ഏറ്റവും താഴെ നിൽക്കുന്ന ആൾക്കാർ നീഗ്രോകളാണ്. എന്ന് വെച്ചാൽ കരൾ ഏറ്റവും ഭംഗിയാർന്നത് അവർക്കാണെന്നാണ് അർത്ഥം. അപ്പൊ ഇത്രയും ജനിതകപരമായിട്ട് വൈകല്യമുള്ള മലയാളി, ആ മലയാളിയുടെ കരളിൽ കൊഴുപ്പിൻ്റെ തുള്ളികൾ ഇങ്ങനെ അടിഞ്ഞടിഞ്ഞ് കൂടിയിട്ട് ഓരോ കോശവും പ്രവർത്തനരഹിതമാവുകയും അതിൻ്റെ ഇടയിലേക്ക് നാരുകൾ പോലെ, ഫൈബ്രോസിസ് എന്ന് പറഞ്ഞാൽ അതാണ് ഫൈബ്രിൻ, നാരുകൾ നിക്ഷേപിക്കപ്പെടുകയും ഒടുവിൽ ശരിക്കുള്ള കരൾ കോശങ്ങൾ മാറി ഒന്നിനും കൊള്ളാത്ത കുറച്ച് സാധനങ്ങൾ അടിഞ്ഞിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ, അതിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. അങ്ങനെയുള്ള കരളിൽ ക്യാൻസർകാരികളും മറ്റു വേണ്ടാത്ത കുറേ സാധനങ്ങളും അവിടെ ഉണ്ടാവും. അപ്പൊ ഇത്തരം ജീനുകളിൽ, നമ്മളീ കാണുന്ന ഈ 2 ജീനുകൾ, ഇവയുടെ പ്രവർത്തന വൈകല്യം, അല്ലെങ്കിൽ ഇത് കുറേയധികം ജീനുകൾ ഉണ്ടെങ്കിലും എടുത്തു പറയേണ്ട 2 എണ്ണം ഇവ രണ്ടുമാണ്, ഇവയുടെ വൈകല്യങ്ങൾ മൂലം ഉണ്ടാകുന്ന, കരളിലുണ്ടാകുന്ന രോഗങ്ങൾ, കരൾ രോഗങ്ങൾ ഏറ്റവും കൂടുതൽ കാണുന്നത് നമ്മളിലാണ്. ഇനി പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് രാജ്യങ്ങളിലെ ഗവേഷണ സ്ഥാപനങ്ങളുണ്ട്, നമ്മുടെ നാട്ടിൽ മഷീട്ട് നോക്കിയാൽ ഗവേഷണ സ്ഥാപനങ്ങൾ കാണുകയില്ല. മെഡിക്കൽ കോളേജസ് എന്ന് പറയുന്നത് ആൾക്കാരെ ചികിത്സിക്കുന്ന ഒരു സ്ഥലമല്ല, പിന്നെയോ വൈദ്യശാസ്ത്ര വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന ഒരു സ്ഥലം. ആ പഠിപ്പിക്കാൻ കുറച്ച് രോഗികൾ ആവശ്യമായി വേണം, അതുകൊണ്ടാണ് അവിടെ ഒരു ചികിത്സ തരുന്നത്. അവിടെയുള്ള അധ്യാപകർക്ക് സർക്കാർ ശമ്പളം കൊടുക്കുന്നത് ഡോക്ടർമാരെന്നല്ല, പിന്നെ ടീച്ചേഴ്സ്, വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നവർ, അവര് അവരുടെ ജോലി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം, ഗവേഷണങ്ങളിൽ മുഴുകണം.
നിങ്ങളൊന്നും നോക്കൂ, നമ്മുടെ ഏത് മെഡിക്കൽ കോളേജിലാണ് ഇങ്ങനെ ഗവേഷണങ്ങൾ നടക്കുന്നത്? ഗവേഷണങ്ങളെല്ലാം പാശ്ചാത്യ ലോകത്താണ് നടക്കുന്നത്. എന്നിട്ട് നമ്മൾ പടിഞ്ഞാറ് നോക്കിയുള്ളതൊക്കെ നമ്മൾ കുറ്റം പറയും. അപ്പം അത്തരം ഗവേഷണങ്ങളൊന്നാണ് ജീനോം വൈഡ് അസോസിയേഷൻ സ്റ്റഡീസ്. ഇതും സൂചിപ്പിക്കുന്നത് ഏറ്റവും അധികം കരളിനെ നിയന്ത്രിക്കുന്ന ജീനുകൾ ഏറ്റവും അധികം വൈകല്യമുള്ളൊരു ജനവിഭാഗമാണ് നമ്മൾ. അങ്ങനെയുള്ള നമ്മൾ ആ ദുർബലമായ കരളിൻ്റെ പുറത്ത് കയറി നിന്നിട്ടാണ് ഇത്രയധികം അരിഭക്ഷണം കഴിക്കുന്നത്, ഇത്രയധികം മദ്യപാനങ്ങൾ ചെയ്യുന്നത്. പിന്നെ എങ്ങനെ നമ്മൾ രോഗികളാവാതിരിക്കും? ഇതാണ് ചോദ്യം. അപ്പൊ ഇത്തരം മദ്യ ഇതര കരൾ രോഗങ്ങൾ, നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് വരാതിരിക്കാൻ നമുക്ക് ചെയ്യാവുന്ന എന്താണ്? ഈ അമിതമായിട്ടുള്ള അരിഭക്ഷണം അകത്തേക്ക് കടത്തിവിടാതിരിക്കുക, ഈ മദ്യപാനം ഇത്രയൊന്നും വേണ്ട അല്ലെങ്കിൽ ഒഴിവാക്കുക. അപ്പോൾ വൈകല്യമുള്ള ജീനുകൾ മൂലം നമ്മൾ രോഗികളാവുന്ന രൂക്ഷത കുറയ്ക്കാൻ അല്ലെങ്കിൽ ഒരു പരിധിവരെ ഒഴിവാക്കാൻ ഇത്തരം സമീപനങ്ങൾ കൊണ്ട് സാധിക്കും, പക്ഷെ നമ്മൾ ചെയ്യാറില്ല. ഒപ്പം കുട്ടികൾക്ക് കൊടുക്കുന്ന പല സംഗതികളും, പ്രത്യേകിച്ച് കോള പോലെയുള്ള സാധനങ്ങളിൽ ഈ ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് ഇതടങ്ങിയിട്ടുണ്ട്. ഇത് ഒരുപാട് മധുരമുള്ള സാധനമാണ്. ഇതിൻ്റെ കണ്ടന്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ 51% ഫ്രക്ടോസ് പോകുന്ന ഒരു ഘടനയാണ് ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ്. ഇത്രയും പഞ്ചസാര അകത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് കയറ്റി വിടുന്നത് അപകടകരമാണ്. ചിലർ ചോദിക്കാറുണ്ട് കോള കുടിക്കുന്നത് നല്ലതാണെന്ന് ചോദിച്ചാൽ, ഈ ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് അടങ്ങിയിട്ടുള്ളവ കുടിക്കുന്നത് താരതമ്യേന ദുർബലമായ കരളുള്ള ആൾക്കാർ അല്ലെങ്കിൽ അത്തരം ജനവിഭാഗങ്ങൾ ഒരു വല്ലപ്പോഴും അല്ലാതെ സ്ഥിരം കഴിക്കുന്നത് പ്രശ്നമാണ് എന്നാണ് അതിന് പറയാനുള്ള അർത്ഥം. ഒപ്പം ഈ കാണുന്നതാണ് സിറോസിസ്, ആ കരളിൻ്റെ പുറത്ത് കാണുന്ന മുഴകൾ, നൊഡ്യൂൾസ്. നോർമൽ കരളിൽ നിന്നും ചെറുതും വലുതുമായ മൈക്രോ ആൻഡ് മാക്രോ നൊഡ്യൂളുകൾ ഇങ്ങനെ വളർന്ന് വലുതായി അവസാനം കരൾ ഉണക്കത്തേങ്ങയുടെ തൊണ്ട് പോലെ ശുഷ്കിച്ച് ചുരുങ്ങി നാശമായി പോകുന്നൊരവസ്ഥ. അത്തരമൊരു കരളിൽ സ്വതവേ അതിൻ്റെ അതിനകത്തുള്ള രോഗപ്രതിരോധ ശക്തി, അതിനെ സഹായിക്കുന്ന ഘടകങ്ങളും ദുർബലമാകുമ്പോൾ പല അപകടകാരികളായ വസ്തുക്കളും കരളിനിട്ട് പണി കൊടുക്കും. അങ്ങനെ കരൾ ക്യാൻസർ എന്ന് പറയുന്നത് ഉണ്ടാകും. അപ്പം മദ്യം കഴിക്കുന്നുണ്ട് മാത്രമല്ല, ഇമാതിരി ഭക്ഷണങ്ങൾ കഴിച്ച് കരളിനെ ലോഡ് കൊടുത്ത് അതിനകത്ത് ഫാറ്റി ലിവറൊക്കെ ഉണ്ടാക്കുമ്പോഴും മദ്യ ഇതര കരൾ രോഗങ്ങളിലും ഈ ഒരു അസുഖം നമുക്ക് വരും. നമുക്ക് അറിഞ്ഞുകൂടാത്തൊരു സാധനമാണ് ഈ പ്രമേഹവും ക്യാൻസറുമായിട്ടുള്ള ബന്ധം. കരളിലുണ്ടാവുന്ന ക്യാൻസർ, ആഗ്നേയഗ്രന്ഥി അഥവാ പാൻക്രിയാസിലുണ്ടാവുന്ന ക്യാൻസർ, സ്ത്രീകൾക്ക് എൻഡോമെട്രിയം ഗർഭപാത്രത്തിൽ ഉണ്ടാകുന്ന ക്യാൻസർ, ദെൻ മൂത്രസഞ്ചി ബ്ലാഡർ, അതുപോലെ ലിംഫോമ നോൺ ഹോഡ്ജ്കിൻസ് ലിംഫോമ, മലദ്വാരത്തിൽ വരുന്ന ക്യാൻസർ, ഒപ്പം സ്തനാർബുദം. ഇത്രയും അർബുദങ്ങളെ നിങ്ങൾക്ക് പ്രമേഹമില്ല എങ്കിൽ നിങ്ങൾക്ക് അകറ്റി നിർത്തുവാൻ സാധിക്കും. ഇപ്പം നമ്മൾ ഈ പറയുന്ന പ്രമേഹം ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള അമിതമായിട്ടുള്ള അന്നജ ഭക്ഷണം കഴിക്കുമ്പോൾ ഇത്തരം സാധനങ്ങളെയും കൂടെ നമ്മൾ വിളിച്ചു വരുത്തുകയാണ്. അപ്പോൾ ഇതിനകത്ത് ആ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഏതൊക്കെ എവിടെയൊക്കെ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നത്, ഇത് ഗവേഷണ സ്ഥാപനങ്ങളിൽ നിന്നും വരുന്ന ഡാറ്റയാണ്. അല്ലാതെ വായിൽ തോന്നുന്ന കോതയ്ക്ക് പാട്ടെന്ന് പറയുന്ന കണക്ക് വാട്സപ്പ് സയൻറ്റിസ്റ്റുകൾ തള്ളിവിടുന്ന ഒന്നല്ല. ഇപ്പോൾ പ്രമേഹവും അർബുദവുമായിട്ടുള്ള ബന്ധം ചോദിച്ചാൽ ഇങ്ങനെയാണ്. ഇനി പലരും ചോദിക്കാറുണ്ട് LCHF ഡയറ്റ് എന്താണ്? LCHF, അപ്പം നമ്മൾ പറയും ലോ കാർബോഹൈഡ്രേറ്റ് ഹൈ ഫാറ്റ് കീറ്റോജനിക് ഡയറ്റ് എന്ന് വെച്ചാൽ, പ്രമേഹ രോഗികളിൽ അവർക്ക് ഭക്ഷണം ഒഴിവാക്കുക എന്നുള്ളതല്ല ചെയ്യേണ്ടത്, പിന്നെയോ ഭക്ഷണത്തിലൊരു ക്രമീകരണം. ആ ക്രമീകരണം എന്താണെന്ന് വെച്ചാൽ അന്നജത്തിൻ്റെ അളവ് കുറച്ചിട്ട് നല്ല കൊഴുപ്പിനെ കുറച്ചൊന്ന് കൂട്ടി ആവശ്യത്തിന് മാംസ്യ തന്മാത്രകളോട് ചേർത്ത് കൊടുക്കുന്ന ഒരു ഭക്ഷണ രീതി, ഇതാണ് LCHF ഡയറ്റ് എന്ന് പറയുന്നത്. ഇനി അതിനകത്ത് ആ LCHF ഡയറ്റിൽ എന്താണ് വരുന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നൈറ്റ് ഷെയ്ഡ്സ്, ഫാറ്റ്സ് ആൻഡ് ഓയിൽ, ഇതൊക്കെ താഴെ വെജിറ്റബിൾസ്, ഇങ്ങനെ 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 ഒരു പിരമിഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ രീതിയിലൊരു ഭക്ഷണം കൊടുക്കുമ്പോഴത്തേക്കും ശരീരം എന്തു ചെയ്യാൽ കൊഴുപ്പിനെ ഊർജത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു, അന്നജം കുറച്ച് മതി, അത് തലച്ചോറിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുന്നു. ഈ രീതിയിൽ പ്രമേഹം നല്ല രീതിയിൽ നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതാണ് LCHF ഡയറ്റ് എന്ന് പറയുന്നത്. അർത്ഥം ഇത്ര, ലോ കാർബോഹൈഡ്രേറ്റ് അതായത് അന്നജം കുറവ്, ഹൈ ഫാറ്റ് നല്ല കൊഴുപ്പ്, പൂരിത കൊഴുപ്പുകളും അപൂരിത കൊഴുപ്പുകളും ഉണ്ട്, അതിൽ അപൂരിത കൊഴുപ്പുകളാൽ സമ്പുഷ്ടമായ നല്ല കൊഴുപ്പുകൾ കുറച്ച് കൂട്ടിയിട്ട് ആവശ്യത്തിന് മാംസ്യത്തിന് മാത്രമുള്ള ചേർത്ത് കൊടുക്കുന്ന ഒരു ഭക്ഷണ രീതി എന്നേ അതിന് അർത്ഥമുള്ളൂ. പ്രമേഹ രോഗികളിൽ ഹ്രസ്വകാലത്തേക്ക് മാത്രമേ LCHF ഡയറ്റ് നമുക്ക് നിർദ്ദേശിക്കാൻ കഴിയൂ.
ദീർഘകാലം ഇത് പിന്തുടർന്നാൽ വൃക്കയിൽ കല്ലുകൾ ഉൾപ്പെടെ പലവിധ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഒപ്പം ഒരുപാട് സ്ഥലങ്ങളിൽ ഇതിനെപ്പറ്റി ഗവേഷണങ്ങൾ നടക്കുന്നു. ആയതിനാൽ ഇതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ പറയാൻ നിർവാഹകമില്ല. എങ്കിലും പ്രമേഹ രോഗികൾക്ക് ഹ്രസ്വകാലത്തേക്ക് LCHF ഡയറ്റ് നല്ലതാണ് എന്നതാണ് വിദഗ്ധ മതം. ഇനി സാധാരണ നമ്മളൊരു ഒരു ദോശക്കല്ല് ചൂടായി കിടക്കുന്ന ദോശക്കല്ല് എണ്ണ കുടഞ്ഞു, എണ്ണ ആവിയായി പോകും. അപ്പോൾ എണ്ണ പുകയുന്ന ആ താപനില, അതിനെയാണ് നമ്മൾ സ്മോക്ക് പോയിന്റ് ഓഫ് ഓയിൽസ് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ വറുക്കൽ എന്ന് പറയുന്നത് മീനാവട്ടെ ഇറച്ചിയാവട്ടെ നമ്മൾ വറുക്കുകയല്ല ചെയ്യുന്നത്. പിന്നെ നമുക്ക് പൊരിക്കൽ എന്ന് പറയുന്നതിനെ പറയുന്നത് നല്ലത് കരിക്കലാണ്. കാരണം മീനൊക്കെ ഇങ്ങനെ കരിഞ്ഞ് വരുമ്പോഴാണ് നമ്മൾ പറയും ഇത് മുരിഞ്ഞു. ഈ കരി എന്ന് പറയുന്നത് എപ്പോഴും കാഴ്സിനോജൻ ക്യാൻസർ ഉണ്ടാക്കുന്ന ഒന്നാണ്. അപ്പോൾ എണ്ണ പുകയാകുന്ന പുകയുന്ന താപനില, വെളിച്ചെണ്ണയ്ക്ക് 177 ഈ താപനിലയിലുള്ള ഒരു എണ്ണയിൽ ആഴത്തിലുള്ള വറുക്കൽ ഡീപ്പ് ഫ്രൈയിങ് അത് ചെയ്താൽ എങ്ങനെയിരിക്കുമെന്ന് നമ്മൾ നമ്മുടെ സാമാന്യ യുക്തി ഉപയോഗിച്ച് ചിന്തിക്കുക. കാരണം സ്മോക്ക് പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് എണ്ണകൾക്ക് 240 അതിനും മേലെയൊക്കെ സ്മോക്ക് പോയിന്റ് ഉണ്ട്. നിലക്കടല എണ്ണ, അതായത് നമ്മുടെ പീനട്ട് ഓയിൽ, ഇതുപോലെയുള്ള സാധനങ്ങളാണ് ആഴത്തിലുള്ള വറുക്കലിന് എപ്പോഴും നല്ലത്. എന്ന് വെച്ചാൽ സ്മോക്ക് പോയിന്റ് കൂടിയത്, പുകയാവുന്ന അല്ലെങ്കിൽ എണ്ണ പുകയാവുന്ന താപനില കുറഞ്ഞു നിൽക്കുന്ന എണ്ണകൾ ആഴത്തിലുള്ള വറുക്കലിന് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല എന്നാണ് സയൻസിന്റെ ഉത്തരം. പക്ഷെ അപ്പോഴും ചിലർ പറയും, ആഹാ, സ്വന്തം നാടിനെയും സ്വന്തം നാട്ടിൽ നിന്നുണ്ടാകുന്ന എണ്ണയൊക്കെ കുറ്റം പറയുന്നവൻ. അത് കുറ്റം പറച്ചിലല്ല, സയൻസിന്റെ രീതി ഇങ്ങനെയാണ്. അവിടെ നമുക്ക് ദേശീയതയോ മറ്റു കാര്യങ്ങളൊന്നുമില്ല, ഉള്ളത് ഉള്ളതുപോലെ പറയുക. അതാണ് സ്മോക്ക് പോയിന്റ്. ഇനി ആൾക്കാർക്ക് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ വെള്ള അരിയുടെ ചോറും വെക്കാറുണ്ട്, തവിട് ഉള്ള അരിയുടെ ചോറും വെക്കാറുണ്ട്. പ്രമേഹ രോഗികൾക്കും സാധാരണ അല്ലാത്ത മനുഷ്യർക്കും നമ്മൾ പറയും, ശരി, തവിടുള്ള അരി കഴിക്കുന്നതാണ് നല്ലത്. എന്തിന് എന്ന് ചോദിച്ചാൽ ഒറ്റ മറുപടിയുള്ളൂ, വെള്ള അരിയുടെ ചോറ്, അതിലെ ഗ്ലൂക്കോസ് മൊത്തം ശരീരം വലിക്കും, അവിടെ തടയാൻ ആരുമില്ല. ആ ചോറിൽ ആദ്യം പരിപ്പൊഴിച്ചു, ഓഹേ, ഒരു വെള്ള പോയി. പിന്നെ സാമ്പാർ ഒഴിച്ചു, വീണ്ടും പോയി. മോരൊഴിച്ചു, വീണ്ടും പോയി. നമ്മളിങ്ങനെ സേവിച്ചുകൊണ്ടേയിരിക്കും, നമുക്ക് അങ്ങനെ നിർത്താൻ തോന്നത്തില്ല. നല്ല രുചിയൊക്കെയാണ്, അതിലെ ഗ്ലൂക്കോസ് മൊത്തം കയറുന്നുമുണ്ട്. എന്നാൽ തവിട് ഉണ്ട് എങ്കിൽ ആ ചോറ് നമ്മളങ്ങനെ അധികം കഴിക്കത്തില്ല. ആ തവിട് എന്ന് പറയുന്നത് ഗ്ലൂക്കോസിന്റെ ആഗിരണത്തെ തടസ്സപ്പെടുത്തുന്ന ഒരു ഘടകമാണ്. അപ്പം അതിലെ ഫുൾ ഗ്ലൂക്കോസ് ശരീരത്തിന് കിട്ടത്തില്ല, ഒന്ന്. രണ്ട്, ഈ തവിടുള്ളത് കൊണ്ട് കഴിക്കുമ്പോൾ തന്നെ വയറ്റിന് നിറഞ്ഞു എന്നൊരു ഫീല് വരും. അതുകൊണ്ടാണ് ആധുനിക പഠനങ്ങളിൽ ഇതുപോലെയുള്ള സംഗതികൾ കൂടുതൽ ഉൾപ്പെടുത്തണം അല്ലെങ്കിൽ ഇതിലേക്ക് മാറാൻ പറയുന്നത്. കാരണം ഈ രുചി എന്ന് പറയുന്നത് ഭക്ഷണത്തിന്റെ ഉരുള നാക്കിലൂടെ കടന്നു പോകുമ്പോൾ ഏതാനും നിമിഷങ്ങൾ മാത്രം നീണ്ടു നിൽക്കുന്ന ഒന്നാണ്. അങ്ങനെ ഒരു അനുഭൂതിയാണ് രുചി. അപ്പം ഇതിന് നമ്മൾ കീഴ്പ്പെടാൻ പാടില്ല എന്ന ഒരു ചിന്താഗതി ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്കും ഇല്ല. നല്ല രുചിയുണ്ടെങ്കിൽ ഒരു ഇതും ഇല്ലാതെ ഉമ്മ അങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കും. നമ്മളിപ്പോഴൊരു മിഠായി കിട്ടിക്കഴിഞ്ഞാൽ അതിൽ എത്ര കാലറി ഉണ്ടെന്ന് നമ്മളിപ്പോഴും നോക്കാറില്ല. പക്ഷെ പരിഷ്കൃത രാജ്യങ്ങൾ അങ്ങനെയല്ല, എന്ത് കൊടുത്താലും അവരാദ്യം വായിച്ചു നോക്കും ഇതിലടങ്ങിയിരിക്കുന്ന ഊർജം എത്ര. അത് കണ്ടിട്ട് മാത്രമേ അവർ ഭക്ഷണം കഴിക്കാറുള്ളൂ. നമുക്ക് ആ ഒരു ശീലമില്ല. അങ്ങനെ ഒരു ശീലമില്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇതുപോലെ അല്ലെങ്കിൽ കുറച്ചൊരു രോധകം അടങ്ങിയിട്ടുള്ള ധാന്യങ്ങളിലേക്ക് നമ്മൾ മാറാൻ പറയും. ഒപ്പം ഒരു ദിവസം ഒരു പഴം കഴിക്കാൻ പറയും. ഏതെങ്കിലും ഒരു ഫ്രൂട്ട് ഐറ്റം, ഏതെങ്കിലും ഒരു ഫലവർഗം ദിവസേന ഒരെണ്ണം കഴിക്കുക എന്നാ. അപ്പം ആൾക്കാർ ജ്യൂസ് അടിച്ച് കുടിച്ചാൽ വേണ്ട, മറ്റൊന്നുകൊണ്ടല്ല, ജ്യൂസ് അടിക്കണമെങ്കിൽ ഒരു 3 പഴമെങ്കിലും ഇടേണ്ടി വരും, പിന്നെ ഒരു ഇച്ചിരി പഞ്ചസാരയും കൂടി ഇടേണ്ടി വരും, അപ്പം പിന്നെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടി. എന്നാൽ പഴം പഴമായിട്ട് കഴിക്കുകയാണെങ്കിൽ ഈ കുഴപ്പമില്ല, ഒരെണ്ണം കഴിക്കുമ്പോൾ തന്നെ ഏതാണ്ട് ആവശ്യത്തിനുള്ളതൊക്കെ ആയി. അപ്പം അതുകൊണ്ട് ഈ ദിവസേന ഇതുപോലെയുള്ള ഫലവർഗങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. വിദേശ രാജ്യങ്ങളിലൊക്കെ 1 ലിറ്റർ ജ്യൂസൊക്കെയാണ് ഇവർ കുടിക്കുക. പല തരത്തിലുള്ള സാധനങ്ങൾ കിട്ടും, അവരുടെ ജീവിതത്തിൽ ഇതൊരു ഭാഗമാണ്. നമുക്കും അങ്ങനെയില്ല, ഒരു പക്ഷേ വേനലെടുക്കുമ്പോഴേക്കേ ആയിരിക്കും നമ്മൾ ഒരു ജ്യൂസൊക്കെ കടയിൽ പോയി കുടിക്കുക. അപ്പം ജ്യൂസിനേക്കാളും നല്ലത് പഴം പഴമായിട്ട് കഴിക്കണമെന്ന് പറഞ്ഞ് ഇതുകൊണ്ടാണ് ജ്യൂസാക്കുമ്പോൾ 3 എണ്ണം വേണ്ടി വരും, പഞ്ചസാരയും കൂടി ഇടും, അത്രയും വേണ്ട. ഓക്കെ, ഇതിങ്ങനെ ആവശ്യത്തിനുള്ള വൈറ്റമിൻസൊക്കെ ഇതിനകത്തുനിന്ന് വരും. അപ്പോൾ ആൾക്കാർ ചോദിക്കും, എന്നാൽ പിന്നെ എന്ത് കഴിക്കാം?
ഇത് ഈറ്റ് വെൽ ഗൈഡ് എന്ന് പറയും. അതായത് ശരിയായിട്ടുള്ള ഒരു ഐഡിയൽ ഭക്ഷണ രീതി എങ്ങനെ വേണം, അതിലാണ് ഈ കാണിക്കുന്ന പച്ചക്കറികൾ അല്ലെങ്കിൽ ഫലവർഗ്ഗങ്ങൾ. ഒരു 240 ഗ്രാം പച്ചക്കറികൾ നിങ്ങൾ ഒരു ദിവസം കഴിക്കണം. മാംസ്യ ഭക്ഷണം, പ്രോട്ടീനുകളാൽ സമ്പുഷ്ടമായവ ഉൾപ്പെടുത്തുക. പാലും പാലുൽപ്പന്നങ്ങളുമൊക്കെ നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തുക. എണ്ണയുടെ അളവ് വളരെ ചെറുതാക്കിയാണ് കൊടുത്തിരിക്കുന്നത്, ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ എണ്ണ വളരെ കുറച്ച് മതിയാകും. പിന്നെ ഇതുപോലെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറഞ്ഞ, അതിനകത്തിരിക്കുന്ന ഗ്ലൂക്കോസിനെ കുറച്ച് മാത്രം കിട്ടുന്ന രീതിയിലുള്ള ഭക്ഷണ രീതികൾ, ഒപ്പം വ്യായാമം, ഇതാണ് ഒരു ഈറ്റ് വെൽ ഗൈഡ്. മെഡിക്കൽ ടെക്സ്റ്റ് ബുക്കുകളിൽ, പ്രത്യേകിച്ച് ഫിസിയോളജി ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയിരിക്കുന്ന ഒന്നാണ് മെഡിറ്ററേനിയൻ ഡയറ്റ്. അത് ഗൾഫ് പോലെയുള്ള ഇതുപോലെയുള്ള സ്ഥലത്ത് ജീവിക്കുന്ന മലയാളികൾക്ക് എളുപ്പം മനസ്സിലാകും. മെഡിറ്ററേനിയൻ തീരത്തുള്ള ആൾക്കാർ, അവരുടെ ഡയറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, അവരുടെ എണ്ണ ഒലിവ് ഓയിലാണ്. രണ്ട്, ഇവരുടെ ഡയറ്റിൽ മാംസത്തെക്കാളേറെ മത്സ്യമാണ് കൂടുതൽ. അതുപോലെ ഫ്രഷ് അല്ലെങ്കിൽ പുതുപുത്തനായിട്ടുള്ള ഫലവർഗ്ഗങ്ങൾ കൂടുതലാണ്. ഇതാണ് മെഡിറ്ററേനിയൻ ഡയറ്റിൻ്റെ പ്രത്യേകത. നമ്മളെപ്പോലെ എണ്ണയിലിട്ട് വറുക്കുന്നതിന് പകരം ഭക്ഷണ സാധനങ്ങളൊക്കെ വെച്ചിട്ട് അതിൻ്റെ പുറത്ത് ഒലിവ് ഓയിൽ എടുത്ത് ഒഴിച്ചിട്ട് കുഴച്ചടിക്കുന്ന ഒരു പരിപാടി. അപ്പൊ ആ ജനതയ്ക്കുള്ള അതുകൊണ്ടുള്ള ഗുണം എന്താന്ന് വെച്ചാൽ, രക്തക്കുഴലുകൾക്കുള്ളിൽ കൊഴുപ്പടിഞ്ഞിട്ടുണ്ടാകുന്ന രോഗങ്ങൾ, എതീറോസ്ക്ലിറോട്ടിക് ഡിസീസസ്, ഇത് മെഡിറ്ററേനിയൻ തീരത്ത് വളരെ വളരെ കുറവാണ്. മാത്രമല്ല അവരുടെ ആയുർദൈർഘ്യവും വളരെ കൂടുതലാണ്. ഇതുകൊണ്ടാണ് നമ്മുടെയൊക്കെ ടെക്സ്റ്റ് ബുക്കുകൾ ഉൾപ്പെടെ ഒരു ഐഡിയൽ ഡയറ്റായിട്ട് മെഡിറ്ററേനിയൻ തീരത്തുള്ള മനുഷ്യരുടെ ഭക്ഷണക്രമത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഫൈനലി, പണ്ട് നമ്മൾ പറയാറുണ്ട്, ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യർ മരിച്ചത് പട്ടിണി കിടന്നിട്ടല്ല, പിന്നെയും അമിതമായി ഭക്ഷണം കഴിച്ചിട്ടാണ് എന്ന് വെച്ചാൽ, അമിതമായിട്ട് ഭക്ഷണം കഴിക്കുമ്പോഴുണ്ടാകുന്ന ജീവിതശൈലി രോഗങ്ങളിൽ ഒരുപാട് പേര് പുകഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഈ മാറാപ്പ്, ദരിദ്രനെ സംബന്ധിച്ചോളം അയാളുടെ മുതുകത്ത് കാണുന്ന ഭാണ്ഡം എന്ന് പറയുന്നത് ദാരിദ്ര്യത്തിൻ്റെ പ്രതീകമാണ്. പക്ഷേ അമിതമായി കഴിക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം ആ മാറാപ്പ് എന്ന് പറയുന്നത് അയാളുടെ കുംഭയാണ്. ഈ കുംഭ എന്ന് പറയുന്നത് ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് നയിക്കും. അത് അനാരോഗ്യത്തിൻ്റെ ലക്ഷണമാണ്, അതല്ല നമുക്ക് വേണ്ടത്. ഇതുപോലെയുള്ള സമീകൃതമായിട്ടുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് മുന്നേറുന്ന ജനതയ്ക്ക് എന്ത് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത്തരം മനുഷ്യരിൽ നിന്നും അരിസ്റ്റോട്ടിലുമാരുണ്ടാകും. അല്ലാത്ത ജനതയെ സംബന്ധിച്ചിടത്തോളം അരിസ്റ്റോട്ടിൽ ഉണ്ടാവത്തില്ല, അരി സ്റ്റോറിൽ ഉണ്ടാകും. ഇതാണ്. അപ്പോൾ നമ്മൾ ഈ അമിതമായിട്ടുള്ള അന്നജ ഭക്ഷണം, ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നു, ഇതൊരു കുറ്റപ്പെടുത്തലല്ല. നമ്മൾ അനുവർത്തിച്ചു വരുന്ന ഭക്ഷണ രീതി, അതിന് ഒരുപാട് പഴക്കമൊന്നുമില്ല, കഷ്ടിച്ച് 70-80 വർഷങ്ങളേ ആയിട്ടുള്ളൂ. അപ്പൊ അതിൽ അന്നജത്തിന്റെ അളവ്, അരിയിൽ നിന്നോ ധാന്യങ്ങളുടെ അല്ലെങ്കിൽ അവയുടെ അളവ് വളരെ കൂടുതലും, ശരീരത്തിന് വേണ്ടാത്ത കൊഴുപ്പടങ്ങിയ എണ്ണയുടെ ഉപയോഗവും വളരെ കൂടുതലും, എന്നാൽ വേണ്ട പ്രോട്ടീൻ അല്ലെങ്കിൽ മാംസ്യ തന്മാത്രകൾ കുറവ്, ആവശ്യത്തിന് പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള പച്ചക്കറികൾ അതുമൊക്കെ നമുക്ക് കുറച്ച് കുറവാണ്, കാൽസ്യം സമ്പുഷ്ടമായിട്ടുള്ള സാധനങ്ങൾ കുറവാണ്, ഇരുമ്പ് സത്തടങ്ങിയിട്ടുള്ളവ കുറവാണ്. ഇങ്ങനെ കുറവ് ഉള്ള ഒരു ജനതയ്ക്ക് കായിക മികവോ അല്ലെങ്കിൽ ബുദ്ധിശേഷിയോ കൂടുതലായിട്ടുള്ള ഒരു തലമുറ ഉണ്ടാവില്ല, ഒരു വാസ്തവമാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് വിജ്ഞാനം വിരൽത്തുമ്പിൽ എന്നാണ് ഇൻ്റർനെറ്റിനെ പറ്റി പറയുക. നിങ്ങൾക്ക് എന്തൊരു കാര്യത്തെപ്പറ്റി സംശയം ഉണ്ടെങ്കിലും ലോകോത്തര ഗവേഷണ സ്ഥാപനങ്ങളും മറ്റുള്ളവരുമുണ്ട്. ഇവിടെ സയൻസിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ, ആര് എവിടെ വെച്ച് എങ്ങനെ പരീക്ഷിച്ചാലും ഒരേ ഫലം ഉളവാക്കുന്നത് എന്തോ അതാണ് സയൻസ്. അപ്പം ഞാൻ പറയുന്നത് കേട്ടിട്ടോ ഇത് കണ്ടിട്ടോ നിങ്ങൾ വിശ്വസിക്കണമെന്നില്ല, നിങ്ങൾക്ക് ചെയ്തു നോക്കാം. അങ്ങനെ നോക്കുമ്പോൾ ഈ പറയുന്നത് തന്നെ കിട്ടുന്നുവെങ്കിൽ അതിനെയാണ് സയൻസ് എന്ന് പറയുന്നത്. അല്ല, സയൻസ് എന്ന് പറയുമ്പോൾ അടിച്ചേൽപ്പിക്കലുകളല്ല, ആർക്ക് എവിടെ വെച്ച് വേണമല്ലോ എങ്ങനെ വേണമല്ലോ പരീക്ഷിക്കാം. അപ്പം അങ്ങനെയുള്ള ഗവേഷണ സ്ഥാപനങ്ങൾ പോലും ഇല്ലാത്ത ഒരു ജനതയ്ക്കിടയിൽ പല വിഡ്ഢികളും, അല്ലെങ്കിൽ അവർക്ക് തോന്നുന്ന പ്രകൃതിവാദികളെന്നോ അല്ലെങ്കിൽ എന്തൊക്കെ പേരിട്ട് വിളിക്കുന്നവർ, അവർക്ക് തോന്നുന്ന കുറേ ഉടായിപ്പ് സിദ്ധാന്തങ്ങൾ ഇറക്കുന്നു, മനുഷ്യർ അതിൽ വിശ്വസിക്കുന്നു, പണി വാങ്ങിക്കുന്നു. അപ്പം നമ്മൾ ആ ഒരു ഭക്ഷണ രീതി മാറ്റേണ്ടതിൻ്റെ ആവശ്യകതയും, മദ്യ ഇതര കരൾ രോഗങ്ങൾ, നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസസും, ഒരു ശരിയായ രീതിയിലുള്ള ഭക്ഷണ രീതി എന്തായിരിക്കണമെന്നും, അങ്ങനെ കഴിക്കുന്നുണ്ട് എങ്കിൽ നമുക്ക് ഈ ജീവിതശൈലി രോഗങ്ങൾ, മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറഞ്ഞ ഇതുപോലെയുള്ള ഒരു കൂട്ടം കാര്യങ്ങൾ അകറ്റി നിർത്താമെന്നും, അതുവഴി തദ്വാര നല്ല ഒരു ഒരു ജീവിതം ഭൂമിയിൽ നയിക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ ഇതിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്. ഈ ഒരു വിഷയം, ഇത് ഞാൻ പറഞ്ഞതുപോലെ ഒത്തിരി വിവാദങ്ങൾ ഉണ്ടാക്കുന്നതാണ് എങ്കിലും,
ഇത് കേട്ടിരുന്ന എല്ലാവർക്കും ഇപ്പൊ ഈ വേദി തന്ന എന്റെ സംഘാടകർക്കും ഞാൻ എന്റെ നന്ദി അറിയിക്കുകയാണ്. പക്ഷെ നമ്മുടെ പ്രഭാഷണങ്ങൾ എന്ന് പറയുന്നത് മോണോലോഗ് അല്ല. ഒരു പ്രഭാഷകൻ ആൾക്കാരുടെ അടുത്തേക്ക് ഒരു കാര്യം തള്ളിവിടുന്നതല്ല. കേട്ടിരിക്കുന്നവരുടെ ഇടയിൽ നിന്നും സംശയങ്ങൾ മറുചോദ്യങ്ങൾ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ അതൊരു ഡയലോഗ്, ഇരുവശവും ഒരു സംവാദം പോലെ ആവുകയുള്ളൂ. അപ്പൊ ഇതിൻ്റെ അടുത്ത ഘട്ടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മുമ്പിലിരിക്കുന്നവർക്ക് ഞാൻ ഇതിൽ കുറെ കാര്യങ്ങൾ പറയാതെ വിട്ടിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ സംശയങ്ങളായിട്ട് തന്നെ അത് മുന്നോട്ടേക്ക് വരണം. ഇപ്പൊ സംഘാടകർ പേപ്പർ പേനയൊക്കെ തന്നിട്ടുണ്ട്. ഈ നമ്മൾ സംസാരിച്ച വിഷയവുമായി ബന്ധപ്പെട്ടവരുടെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് ദയവേത് തരിക. ഇന്നത്തെ ചോദ്യം ഇതാണ്, ലോ കാർബ് ഡയറ്റിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ പ്രമേഹ രോഗികൾക്ക് കൊടുക്കുന്ന ഈ LCHF ഡയറ്റിൽ അതിൽ നമ്മൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ, അന്നജം കുറച്ച് മതി. അതിനാവശ്യമായിട്ടുള്ള സേഫ് സ്റ്റാർച്ചസ് അല്ലെങ്കിൽ ശരീരത്തിന് സുരക്ഷിതമായിട്ടുള്ള സ്റ്റാർച്ചുകൾ, അതായത് ഈ പറയുന്ന അന്നജം അടങ്ങിയിട്ടുള്ള ഭക്ഷണം ഉപയോഗിക്കാം. ഫലവർഗങ്ങൾ വേണം. ആവശ്യത്തിന് മോഡറേറ്റ് ആയിട്ട് പ്രോട്ടീൻ, മാംസ്യ തന്മാത്രകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണം, അത് മാംസമാവാം സസ്യമാവാം, കൊടുക്കാം. നല്ല കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ അത്തരം കൊഴുപ്പുകൾ കുറച്ച് കൂട്ടിക്കൊടുക്കാം. പക്ഷെ അന്നജത്തിൻ്റെ അളവ് നല്ല രീതിയിൽ ഒരു 20% നമ്മൾ താഴ്ത്തിക്കൊണ്ടുവരണം. അപ്പൊ അതിൻ്റെ ഒരു ഡയഗ്രമാണ് ഈ സൂചിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ എല്ലായിടത്തും കിട്ടുന്ന ഭക്ഷണം ഒരുപോലെയല്ല എന്നതുകൊണ്ട് ഓരോ രാജ്യങ്ങളിലും ഈ പറഞ്ഞ ശതമാനത്തിൽ ഇവ അടങ്ങിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള പിരമിഡുകൾ, ഇതുപോലെയുള്ള പടങ്ങൾ നമുക്ക് കിട്ടും. ഇത്രയും ഉദ്ദേശിക്കുന്നുള്ളൂ, അന്നജം കുറഞ്ഞു, നല്ല കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള സാധനങ്ങൾ കുറച്ച് കൂട്ടി, മോഡറേറ്റ് ആയിട്ട് ആവശ്യത്തിന് മാംസ്യ തന്മാത്രകളും കൊടുത്തു, ഒപ്പം ഫലവർഗ്ഗങ്ങളും പച്ചക്കറികളും. ഇതാണ്, ഇത് പ്രമേഹ രോഗികൾക്കാണ് ഈ ഒരു LCHF കീറ്റോജെനിക് ഡയറ്റ്. അതായത് കൊഴുപ്പിനെ ശരീരം ഊർജ്ജോൽപാദനത്തിന് ഉപയോഗിക്കുക, തദ്വാര പഞ്ചസാരയെ അമിതമായിട്ട് ആശ്രയിക്കുന്നത് ഒഴിവാക്കുക, അതുവഴി പ്രമേഹം നിയന്ത്രിക്കുക. വിരുദ്ധ ആഹാരങ്ങൾ, ഉദാഹരണം മത്സ്യം തൈര്, എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഈ നമ്മുടെ രാജ്യത്ത് കുറച്ചാൾക്കാർ പറയുന്നത് അതുപോലെ വിശ്വസിക്കുന്ന ഒരു ജനതയാണ്. ഇപ്പം ഈ ആമാശയത്തിനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു ഭക്ഷണവും അകത്തേക്ക് ചെന്നാൽ അതിൽ അന്നജമുണ്ടോ, കൊഴുപ്പുണ്ടോ, മാംസ്യ തന്മാത്രയുണ്ടോ, ശരീരം ഇങ്ങനെയാണ് നോക്കുക. അതിനെ പിരിച്ച് അതിൻ്റെ അടിസ്ഥാന ഘടകങ്ങളാക്കിയതിന് ശേഷം വലിച്ചെടുക്കും. ഇപ്പോൾ വിരുത്ത ആഹാരം എന്ന് പറഞ്ഞിട്ട് മീൻകറിയും അല്ലെങ്കിൽ മത്സ്യവും തൈരും ഒരുമിച്ച് കഴിക്കാൻ പാടില്ല. ഇങ്ങനെ പറയുന്നവരോട് നിങ്ങൾക്ക് പറയാവുന്നത്, ടോക്സിക്കോളജി അഥവാ വിഷസങ്കലന ശാസ്ത്രം ഇത്രയധികം വികസിച്ച ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പൊ ആര് മരിച്ചാലും പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പം ആമാശയവും കുടലും അതിനകത്ത് എന്തൊക്കെ കിടക്കുന്നത് നമ്മൾ രാസപരിശോധനയ്ക്ക് എടുക്കും. വിഷം അടിച്ചിട്ടാണ് അവർ മരിച്ചതെന്ന് നോക്കാനാണ്. അങ്ങനെ വികസിച്ച ഒരു കാലഘട്ടത്തിൽ ഒരാളുടെ ആമാശയത്തിലേക്ക് മീൻകറി കയറ്റിവിടുക, തൈരും കയറ്റിവിടുക, ആവശ്യത്തിന് സമയമിടുക, 1 മണിക്കൂറോ 2 മണിക്കൂറോ കഴിഞ്ഞിട്ട് ഈ ആമാശയത്തിൽ കിടന്ന് വലിച്ചെടുക്കുക. എന്നിട്ട് നിങ്ങൾ പരിശോധിക്കുക, ഇതിൽ മനുഷ്യ ശരീരത്തിന് ഹാനികരമായിട്ടുള്ള പുതിയ എന്തെങ്കിലും സാധനം ഉണ്ടായോ. ഇപ്പൊ കട്ടൻ ചായയും പാലും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ ചായയായി എന്ന് പറയുന്നത് പോലെ, ഈ തൈരും മീനും കൂടെ കൂടി ചേർന്നിട്ട് എന്തെങ്കിലും വിഷം ആയിട്ടുള്ള ഒരു സാധനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തെളിയിക്കാൻ പറയുക. അങ്ങനെ അല്ലാത്തടത്തോളം കാലം ദയവേത് ഇത്തരം മണ്ടത്തരങ്ങൾ വിളമ്പാതിരിക്കുക. പിന്നെ ഇത്തരം മണ്ടത്തരങ്ങൾ നമ്മുടെ രാജ്യത്ത് മാത്രമേ ഉള്ളൂ, അതങ്ങനെയാണ്, വേറെ എങ്ങും പോകത്തില്ല. ബാക്കിയുള്ളവർ പുച്ഛിച്ചു തള്ളും. നമ്മുടെ അവിടെ ഈ ദേശീയത, നാട്ടറിവ്, മതപ്രവർത്തത ഇങ്ങനെ കുറെ കാര്യങ്ങൾ തള്ളിവിടുമ്പോൾ ഇത് ആൾക്കാരുടെ ഇടയിൽ വ്യാപിക്കും. സയൻസിന്റെ രീതി അങ്ങനെയല്ല. നിങ്ങൾ ചോദ്യം ചെയ്യുക, നിങ്ങൾ തെളിയിച്ച് കാണിക്കുക. ഞാനതാ നേരത്തെ പറഞ്ഞത്, ആര് എവിടെ വെച്ച് എങ്ങനെ പരീക്ഷിച്ചാലും ഒരേ ഫലം ഉളവാക്കുന്നതെന്തോ അതാണ് സയൻസ്. അത് ഇന്ത്യയിലും അതെ, അമേരിക്കയിലും അതെ, ലോകത്ത് എവിടെ പോയാലും അതെ, അത് യൂണിവേഴ്സൽ പ്രാപഞ്ചികമാണ്. അങ്ങനെയെങ്കിൽ ടോക്സിക്കോളജിയിൽ ഇതൊന്ന് തെളിയിക്കാൻ പറയുക, എന്താണ് ഇത് തമ്മിൽ കയറുമ്പോൾ ശരീരത്തിൽ എന്തെങ്കിലും വിഷം ഉണ്ടാകുന്നെങ്കിൽ അത് തെളിയിക്കാൻ പറയുക. ഹലോ, ഗുഡ് ഈവനിങ് ഡോക്ടർ. യെസ്, നമ്മൾ ഈ മാംസ്യാഹാരത്തിൻ്റെ പ്രാധാന്യത്തെ കുറിച്ച് പറഞ്ഞല്ലോ. വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നമ്മുടെ ഇന്ത്യൻ അത്ലറ്റുകൾ കൂടുതലും വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് ഉണ്ടാകുന്നത്. ഇറ്റ് മീൻസ് ഇറ്റ്സ് ദേ ആർ വെജിറ്റേഷൻ ദേ ആർ ഫോളോയിങ് ദ vegetarian diet. Then, but we are following the, it's a mixed diet. Then why they are competing? Why their physique is better than us?
ഈ ചോദ്യത്തിലെ ഇന്ത്യൻ അത്ലറ്റുകൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് വെജിറ്റേറിയൻ ഡയറ്റ് ഫോളോ ചെയ്യുന്ന അവരിൽ നിന്നും കൂടുതൽ അത്ലറ്റുകൾ ഉണ്ടാകുന്നു, എന്നാൽ മാംസഭക്ഷണം കഴിക്കുന്ന നമ്മളുടെ ഇടയിൽ നിന്നും അത്ര കണ്ടുണ്ടാവുന്നില്ല, ഇതാണ് ചോദ്യം. അപ്പം ഈ വടക്കേ ഇന്ത്യ എന്ന് പറയുന്നത് ഒന്നാമതൊരു സംസ്ഥാനമല്ല, ഒരുപാട് സംസ്ഥാനങ്ങൾ ചേർന്ന വലിയൊരു പ്രദേശമാണ്. രണ്ടാമത് നമ്മൾ ഈ അത്ലറ്റ്സ് എന്ന് പറഞ്ഞു, ഒരു ഒളിമ്പിക്സിൽ 100 മീറ്റർ ഓട്ടം അല്ലെങ്കിൽ 200 അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കായിക ഇനത്തിന് അവരൊരു യോഗ്യതാ മാർക്ക് വയ്ക്കും. ആ യോഗ്യതാ മാർക്ക് കടന്ന് സെമി ഫൈനലിൽ പ്രവേശിക്കുന്ന എത്ര ഇന്ത്യൻ താരങ്ങളുണ്ട്? നമ്മളെപ്പോഴും ഒളിമ്പിക്സിൽ പോകുമ്പോഴത്തേക്ക് 500, 800 ഒക്കെ അംഗങ്ങളുമായിട്ടാണ് പോകുന്നത്. ആൻഡ് മെഡൽ പട്ടികയിൽ നമ്മൾ എവിടെ വരും? നമ്മൾ ഈ അത്ലറ്റ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കായിക മികവ് എന്ന് പറയുന്നത് 100 മീറ്റർ ഓട്ടമാണെങ്കിലും 200 മീറ്റർ ഓട്ടമാണെങ്കിലും എന്തോ ആയിക്കോട്ടെ, ആ കായിക രംഗത്ത് അന്താരാഷ്ട്ര വേദികളിൽ നമുക്കൊരു അഞ്ജു ബോബി ജോർജാണ് ആകെക്കൂടി വേൾഡ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിലെ ലോങ് ജമ്പിൽ ഒരു വോട്ട് മെഡൽ വാങ്ങിത്തന്നത്. ഒളിമ്പിക്സിലെ പി ടി ഉഷയ്ക്ക് ഒരു സെക്കൻഡിൻ്റെ 400 അംശത്തിലൊക്കെ വോട്ട് മെഡൽ നഷ്ടപ്പെട്ടു. ഇങ്ങനെ ഏതാനും ചില ഉദാഹരണങ്ങളല്ലാതെ നമ്മളുടെ മെഡൽ നില നോക്കിയാൽ നമുക്കറിയാം നമ്മൾ എവിടെ നിൽക്കുന്നു. അപ്പോൾ അത്ലറ്റ്സ് ഉണ്ടാവാം, പക്ഷേ അന്താരാഷ്ട്ര നിലവാരമുള്ള അത്ലറ്റ്സ് അതുപോലെയുള്ള ഒരു ഫുട്ബോൾ ടീം അല്ലെങ്കിൽ ഹോക്കി ടീം എന്തുകൊണ്ടുണ്ടാകുന്നില്ല? ഡച്ച് ലീഗൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, ഫുട്ബോൾ ലീഗ് നോക്കിയാൽ വെടിച്ചില് പൊട്ടുന്ന പോലെയാണ് കളിക്കാർ ഓടി നിൽക്കുന്നത്. നമുക്കത് പറ്റത്തില്ല. ഇനി നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഒരു പന്ത് എറിഞ്ഞു കഴിഞ്ഞൊരു അല്പനേരം നിന്ന് ശ്വാസം എടുക്കാവുന്ന ക്രിക്കറ്റ്, അതാകുമ്പോൾ നമുക്ക് കുഴപ്പമില്ല, നമുക്കിത്തിരി വിശ്രമിക്കാം. പക്ഷെ തുടർച്ചയായിട്ട് ഇങ്ങനെ ഓടി നിൽക്കേണ്ട രംഗങ്ങളോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഓട്ടത്തിലോ ചാട്ടത്തിലോ നമ്മുടെ അത്ലറ്റുകൾ മെഡൽ നേടുമ്പോൾ മാത്രമേ നമുക്ക് അവർക്ക് ലോക കായിക മികവ് ഉണ്ടായി എന്ന് പറയാൻ പറ്റൂ. ഇന്ത്യൻ നിലവാരം എന്ന് പറയുന്നത് എപ്പോഴും വളരെ താഴെയാണ്. അത് ഈ 100 മീറ്റർ ദേശീയ ചാമ്പ്യൻ ആയിട്ടുള്ള ഇന്ത്യയുടെ 100 മീറ്ററുകാരൻ്റെ സമയവും ലോകത്തിലെ ചാമ്പ്യൻ്റെ സമയം കൂടെ താരതമ്യം ചെയ്യുമ്പോഴാണ് ആ മികവിൻ്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ അടിസ്ഥാന സൗകര്യങ്ങൾ, സ്റ്റേഡിയങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ കൂടുതലുള്ള ഹരിയാനയൊക്കെ ഇപ്പോൾ ഒരുപാട് കായിക താരങ്ങളെ പ്രൊമോട്ട് ചെയ്യാൻ കാരണം അവർ കുറേയധികം വില്ലേജുകൾ അല്ലെങ്കിൽ ഗെയിംസ് വില്ലേജുകൾ പോലെ അടിസ്ഥാന സൗകര്യം സ്റ്റേഡിയങ്ങളും മറ്റുള്ളതൊക്കെ ഉണ്ടാക്കി ഇട്ടതിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ രാജ്യത്ത് ഒട്ടും തന്നെ ശരീരം അനങ്ങാത്ത ആൾക്കാരുടെ പേരിലാണ് സ്റ്റേഡിയങ്ങൾ ഉണ്ടാക്കുന്നത് പോലും. വിദേശ രാജ്യങ്ങളിലെ ആർദർ ആർഷ് സ്റ്റേഡിയം എന്ന് പറഞ്ഞിട്ട് യു എസ് ഓപ്പൺ നടക്കുന്നത് ഒരു ടെന്നീസ് കളിക്കാരൻ്റെ പേരിലുള്ള സ്റ്റേഡിയമാണ്. നമുക്ക് അങ്ങനെയാണോ? അല്ല. അപ്പം നമുക്ക് ഭക്ഷണത്തിൻ്റെ മികവ് കൊണ്ട് എന്നല്ല, മാംസഭക്ഷണം മനുഷ്യൻ്റെ പരിണാമത്തിൽ തന്നെ ഇത്രയും വികസിച്ച് തലച്ചോറ് ഉണ്ടായത് തന്നെ മാംസഭക്ഷണം കഴിച്ചിട്ടാണ്. സസ്യഭക്ഷണത്തിൽ ലൈസീൻ എന്ന് പറയുന്ന ഏറ്റവും ആവശ്യം വേണ്ട അമിനോ അമ്ലം ഇല്ല. അതില്ലാത്തതുകൊണ്ടാണ് അതിനെ ഇൻകംപ്ലീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതില്ലാത്ത ഒരാളുടെ മാംസപേശിയുടെ മികവ് എത്രത്തോളം ഉണ്ടായിരിക്കും എന്നുകൂടി നമ്മൾ ഇത്തരണത്തിൽ ഒന്ന് ചിന്തിക്കുക. ഫാറ്റി ലിവർ കുറയ്ക്കാൻ എന്തെല്ലാം ഒഴിവാക്കണം? ഒരുപാട് അന്നജമടങ്ങിയ ഭക്ഷണം, പിന്നെ ഈ 90 വെച്ചിട്ട് 4 തവണ പട്ടപ്പടയെന്ന് അടിക്കുന്ന ഈ ഒരു മദ്യപാനം, പിന്നെ നമ്മൾ ഈ അലങ്കാരമായിട്ട് കുംഭ അലങ്കാരമല്ല അനാരോഗ്യമാണ്. അപ്പോൾ എല്ലാം യന്ത്രങ്ങളെയൊന്നും ആശ്രയിക്കാതെ കുറച്ച് അത്യാവശ്യം സൈക്കിളിൽ പോകുന്ന സൈക്കിളിൽ പോവുകയും നമുക്ക് ചെയ്യാവുന്ന ജോലികൾ ചെയ്തും മുന്നോട്ട് പോയാൽ കരളിൽ കൊഴുപ്പടിയുന്ന പ്രവണത ഒഴിവാക്കാൻ പറ്റും. മലയാളിക്ക് ഡോക്ടർ നിർദ്ദേശിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ആൻഡ് ഡിന്നർ എന്താണ്? ഇവ തമ്മിലുള്ള സമയ ദൈർഘ്യം എത്ര? നമ്മൾ ഇത്രേ പറയുന്നുള്ളൂ, നമുക്ക് വേണ്ടത് ഒരു ഓഫീസ് ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഒരു പക്ഷേ 1800-2000 അത്രയും കാലറിയുടെ ആവശ്യമേ ഉള്ളൂ. പക്ഷെ നമ്മൾ കഴിക്കുന്നത് എപ്പോഴും ഒരു 3000-3300. അപ്പം അതിൽ തന്നെ ജീവിതശൈലി രോഗങ്ങൾ ഇത്രയധികം വരുന്ന ഒരു ജനവിഭാഗം എന്ന നിലയ്ക്ക് അന്നജത്തിൻ്റെ അളവ് കുറയ്ക്കുക, പ്രോട്ടീൻ മാംസ്യ തന്മാത്രകളെ കൂട്ടുക, പോഷകമൂല്യങ്ങൾ ഒരുപാട് നഷ്ടപ്പെടാത്ത രീതിയിൽ പച്ചക്കറികൾ ഒരു 240 ഗ്രാം അകത്തേക്ക് പോവുക, നല്ല കൊഴുപ്പടങ്ങിയിട്ടുള്ള എണ്ണകൾ കുറച്ച്. വെളിച്ചെണ്ണ ഒരു നല്ല കൊഴുപ്പാണെന്ന് വെച്ചാൽ അല്ല എന്നാണ് ഉത്തരം. പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ ഓ നമ്മുടെ നാടിൻ്റെ സമ്പദ്ഘടന ഇല്ലാതാക്കാൻ നടക്കുന്ന ഒരാൾ എന്നൊക്കെയായിരിക്കും മറുപടി. ആ രീതിയിലുള്ളൊരു ഡയറ്റ് നമുക്ക് ഇനിയും ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായും ഈ 3 നേരം അമിതമായിട്ട് അരി കഴിക്കുന്ന അല്ലെങ്കിൽ അന്നജമടങ്ങിയ ഭക്ഷണം കഴിക്കുന്ന പ്രവണത നമ്മൾ ഒഴിവാക്കിയേ മതിയാകൂ. മലയാളിയുടെ ഭക്ഷണശീലങ്ങളിൽ ഒരുമിച്ച് കഴിച്ചാൽ വിഷമാകാൻ സാധ്യതയുള്ള ഏതെങ്കിലും ഭക്ഷണങ്ങളുണ്ടോ? അങ്ങനെ വിഷമുണ്ടെങ്കിൽ അപ്പോഴേ നമ്മൾ തട്ടിപ്പോവും. ഇതൊക്കെ ചില കുപ്രചരണങ്ങളാണ്, ഇതിൽ വലിയ കാര്യമൊന്നുമില്ല. ഫാറ്റി ലിവർ ഗ്രേഡ് 1-2 എന്നിവയിൽ നിൽക്കുന്ന രോഗികൾ അനുവർത്തിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം?
വണ്ണ് ടു എന്നൊക്കെ പറയുന്നത് വാണിംഗ് സിഗ്നലുകളാണ്. അവിടെ അമിതമായിട്ടുള്ള അന്നജ ഭക്ഷണം മദ്യപാനം ഉണ്ടെങ്കിൽ അത് ഇതൊക്കെ ഒഴിവാക്കുക. ഒപ്പം പ്രവാസിയുടെ പ്രധാന ഭക്ഷണമാണ് പൊറോട്ട. അതിനെക്കുറിച്ച് പൊറോട്ടയെ പറ്റിയിട്ട് പണ്ടൊരു ഒരു വീഡിയോ ചെയ്തു. അത് ഒരുപാട് എന്താ പറയുക, ഈ മൈദ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗോതമ്പിൽ നിന്ന് മൈദ ഉണ്ടാക്കുന്നത് എങ്ങനെ, ഇനിയിപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ നമ്മൾ ആ ഒരു ഫാക്ടറിയിൽ പോയിട്ട് വേണം. ഗോതമ്പിൻ്റെ മൂന്ന് പാളികൾ, അതിൽ തന്നെ ഈ മുള എന്ന് പറയുന്നത്, അതിലെ അന്നജം ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഒന്നിൻ്റെ പ്രധാന സവിശേഷതയാണ് പശിമ. പൊറോട്ട വിരോധികളുടെ ഡയലോഗ് എന്ന് പറഞ്ഞാൽ മൈദ പോസ്റ്റർ ഒട്ടിക്കാൻ ഉപയോഗിക്കും. അതുകൊണ്ട് അതിൽ നിന്നുണ്ടാകുന്ന മൈദ കുടലിൽ പോയി ഒട്ടിപ്പിടിക്കും, ഇതാണ് പറയുന്നത്. അപ്പോഴൊരു ചോദ്യം, എങ്കിൽ സേട്ട ചോറ്റുവശ പോസ്റ്റർ ഒട്ടിക്കാൻ ഉപയോഗിക്കില്ലേ, അപ്പോൾ ഈ ചോറ് വയറ്റിൽ ഒട്ടിപ്പിടിക്കില്ലേ? ഇപ്പം നമുക്ക് ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന കണങ്ങളുടെ വിന്യാസമാണ് അതിനൊരു ഗുണം നൽകുന്നത്. ഇപ്പം മൈദ ഉപയോഗിച്ച് നിങ്ങൾ പൊറോട്ട ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇനി ഈ പൊറോട്ട ഉപയോഗിച്ച് നിങ്ങൾ പോസ്റ്റർ ഒട്ടിക്കാൻ നോക്കിയാൽ നടക്കത്തില്ല, ഒട്ടത്തില്ല. അപ്പൊ കുടലിനകവെന്ന് പറയുന്നത് എപ്പോഴും സ്രവങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ നോക്കേണ്ടത് മൈദയിൽ അടങ്ങിയിരിക്കുന്ന കാലറി എത്രയാണ്, ഫുൾ ഗോതമ്പ് എന്ന് പറയുന്നതിൽ അടങ്ങിയിരിക്കുന്നത് എത്രയാണ്. അപ്പൊ ഈ ഹെവി വർക്ക്, അതായത് ഒരു വാർക്കപ്പണി ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ എഫ് സി ഗോഡോളിൽ ചരക്കെടുക്കുന്ന ഒരാൾ, അയാൾ രണ്ടോ മൂന്നോ ദോശയോ അല്ലെങ്കിൽ ഇടിയപ്പോ കഴിച്ചിട്ട് ജോലിക്ക് പോയി കഴിഞ്ഞാൽ അപ്പോഴേ ദഹിച്ചു മാറി, അയാൾക്ക് വിശക്കും. അപ്പൊ ഇതുപോലെയുള്ള ഹെവി വർക്ക് ചെയ്യുന്ന സാധാരണക്കാരെ സംബന്ധിച്ചോളം കുറഞ്ഞ ചെലവിൽ അവർക്ക് കഴിക്കാവുന്ന പോഷക സമൃദ്ധമായ ഭക്ഷണമാണ് പൊറോട്ട. പക്ഷേ ഈ അനങ്ങാതിരിക്കുന്ന ആൾക്കാർക്ക് നാല് പൊറോട്ടയും ഒരു ബീഫ് കറിയും കഴിക്കുമ്പോൾ ഒരു ദിവസത്തിൻ്റെ പകുതിയിൽ കൂടുതൽ ഊർജം അതിൽ തന്നെയായി, അത് പണിയാണ്. പൊറോട്ട എന്നല്ല, കാലറി കൂടുതലുള്ള ഏതൊരു ഭക്ഷണവും അമിതമായിട്ട് കഴിക്കുകയും അനങ്ങാതിരിക്കുകയും ചെയ്താൽ എല്ലാം പ്രശ്നം തന്നെയാണ്. ഈ പറയുന്നത് പോലെ അത്രയ്ക്ക് അപകടകാരിയോ അല്ലെങ്കിൽ അതൊരു വിഷമോ ഒന്നുമല്ല. നിങ്ങൾക്ക് കഴിക്കാം വലിയ ജോലി ചെയ്യാത്തൊരു രണ്ട് പൊറോട്ട, ആ ബീഫ് വറുക്കാത്തത് കറി കഴിച്ചോളൂ, കൂടുതൽ അടിച്ചാൽ കൂടുതൽ ഊർജമായി. ഇത് നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ അത്രയും വേണ്ട. അത്രയും ഹെവി ആയിട്ട് ജോലി ചെയ്യുന്നവർക്ക് കഴിക്കാം, ഒരു കുഴപ്പമില്ല. ഒരു സംശയം, ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഒരു ഡയബറ്റിക് ആവുമ്പോൾ കറക്റ്റ് എത്രയാണ്? നേരത്തെ അത് 120 എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ ചിലപ്പോൾ 110, 100 ഇങ്ങനെ പല കണക്കും പറയുന്നുണ്ട്. അപ്പൊ അത് ഇതൊരു ചോദ്യമാണ്. 70 to 110 വരെ നമ്മളെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ പറയുമ്പോൾ പലരും ചോദിക്കും പണ്ട് ഇങ്ങനെ അല്ലായിരുന്നല്ലോ. അപ്പൊ നമ്മളത് നോക്കേണ്ടത്, പണ്ട് നമ്മുടെ ചെത്തുകാരെന്ന് പറയുന്ന സൈക്കിളിലാണ് പോയിക്കൊണ്ടിരുന്നത്, അത് കയറുമായിരുന്നു, അവർ തെങ്ങി കയറും. ഇപ്പൊ ബൈക്കിലാണ് പോകുന്നത്. ഓരോ കാലഘട്ടം കഴിയുമ്പോഴും യന്ത്രങ്ങളോടുള്ള അല്ലെങ്കിൽ യന്ത്രവൽകൃത ജീവിതത്തോട് നമ്മൾ കൂടുതൽ അടുത്ത് നിൽക്കുകയും നമ്മളുടെ കായിക അധ്വാനം കുറയുകയും ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളുടെ നിരക്കിൽ സയൻസ് എന്ത് ചെയ്യും? അതനുസരിച്ച് വ്യത്യാസം വരുത്തും. അത് മനസ്സിലാക്കാതെ ഓ ഇത് മരുന്ന് കമ്പനിക്കാരെ വണ്ണിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്, ഇതാണ് നമ്മുടെ ഡയലോഗ് അല്ല. നമ്മൾ മുമ്പ് ചെയ്തിരുന്ന 10 വർഷം മുമ്പ് ചെയ്തിരുന്ന അതേ ഒരു ജോലി അല്ലെങ്കിൽ അത്രയും കായിക അധ്വാനം ഇപ്പോഴത്തെ കാലത്ത് ഒരു കുട്ടി ചെയ്യുന്നുണ്ടോ നോക്കുക. കാലാനുസൃതമായിട്ട് പരിഷ്കരിക്കുന്നതാണ് ഇത്തരം അളവുകൾ, അല്ലാതെ അത് വേറെ ഏതെങ്കിലും ഉദ്ദേശത്തിനല്ല. ഇതുകൊണ്ടാണ് അപ്പോൾ ഒരു 70 to 110 വരെ നമ്മൾ അതിനെ ഒന്ന് പുനഃക്രമീകരിച്ചത് ഈ ഒരു പശ്ചാത്തലത്തിലാണ്. പ്രമേഹ രോഗികൾക്ക് കഴിക്കാവുന്ന ഫ്രൂട്ട്സ് എന്തെല്ലാമാണ്? സാധാരണ നമ്മൾ പറയാറുണ്ട് ഭൂമിക്ക് താഴോട്ട് പോകുന്നത് ഒന്നും പാടില്ല, കാണ്ഡവർഗത്തിൽപ്പെട്ടത് ഒന്നും പാടില്ല. പ്രമേഹ രോഗികൾക്ക് കഴിക്കാവുന്ന ഏതൊരു ഫലവർഗവും പഴുത്ത് തുടങ്ങുമ്പോൾ കഴിക്കുക. എന്ന് വെച്ചാൽ ഒരുപാട് പഴുത്ത് കഴിഞ്ഞാൽ, ഒരു മാമ്പഴം അങ്ങേയറ്റം പഴുത്തു അല്ലെങ്കിൽ ഒരു ഏത്തയ്ക്ക അങ്ങേയറ്റം പഴുത്തു, അതിലെ ഫുൾ ഗ്ലൂക്കോസ് ശരീരം വലിക്കും. എന്നാൽ പഴുത്ത് തുടങ്ങുന്നതേ ഉള്ളൂ എങ്കിൽ അതിന്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ്, അതായത് അതിൽ നിന്ന് ശരീരം വലിച്ചെടുക്കുന്ന ഗ്ലൂക്കോസിന്റെ അളവ് ഒരു 60 to 70% വരൂ. ഫുൾ പഴുത്ത് കഴിഞ്ഞാൽ 100% ചിലപ്പോൾ വലിച്ചു എന്നിരിക്കും. നമുക്ക് അത്രയും ഗ്ലൂക്കോസ് വേണോ? വേണ്ട. എന്നാൽ പഴവർഗ്ഗങ്ങൾ വേണം. അതുകൊണ്ടാണ് പഴുത്ത് തുടങ്ങുമ്പോൾ ആ ഘട്ടത്തിലുള്ളത് കഴിക്കാം. 2, വാഴപ്പഴങ്ങളിൽ ഏറ്റവും കുറവ് ഗ്ലൂക്കോസ് അടങ്ങിയിട്ടുള്ളത് റോബസ്റ്റയിലാണ്. അതുകൊണ്ടാണ് പ്രമേഹ രോഗികൾക്ക് റോബസ്റ്റ പഴം കഴിക്കാന്ന് പറയുന്നത്. ഇനി അതിൻ്റെയും അതും ഒരുപാട് പഴുത്താലും പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് പഴുത്തു തുടങ്ങുക. ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറഞ്ഞിട്ടുള്ള ഫലവർഗങ്ങളാവാം, കാണ്ഡവർഗത്തിൽപ്പെട്ടവ ഒഴിവാക്കുക. ഇനി കഴിക്കണമെങ്കിൽ തൊലിയോടുകൂടി കഴിക്കാം.
ഉരുളക്കിഴങ്ങ് തൊലിയോടുകൂടി ഉണങ്ങി, ഒരാൾക്ക് ആഗ്രഹം എനിക്ക് ഉരുളക്കിഴങ്ങ് കഴിക്കാം, തൊലിയോടുകൂടി കഴിച്ചുള്ളൂ, കുറച്ച് ഗ്ലൂക്കോസ് വലിച്ചെടുക്കുന്ന കുറയട്ടെ. അല്ലാതെ എല്ലാം ഒഴിവാക്കി മുന്നോട്ട് പോകാൻ പറ്റില്ല. പ്രമേഹ രോഗികളുടെ വീട്ടിൽ ചെന്നാൽ അവർ ഓട്സ് വേവിക്കുന്ന കാണാം. ഓട്സ് 2 മിനിറ്റേ വേവിക്കാവൂ, കാരണം കുറച്ച് ഗ്ലൂക്കോസ് കിട്ടിയാൽ മതി. ഇത് ഓരോ വീട്ടിൽ ചെല്ലുമ്പോൾ ഇതിങ്ങനെ വെന്ത് കലങ്ങി മറിഞ്ഞ് പായസം പോലാവും, എന്നിട്ടാണ് കുടിക്കുന്നത്. ഒരു കാര്യമില്ല, അതും അമ്പലപ്പുഴ പാൽപ്പായസമായിട്ട് ഒരു വ്യത്യാസവും. അപ്പം ഇത്തരം കാര്യങ്ങൾ, അതായത് ഗ്ലൈസീമിക് ഇൻഡെക്സ്, ഒരു ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന ഗ്ലൂക്കോസിന് ശരീരം എത്ര കണ്ട് കുറച്ചെടുക്കാമോ ആ രീതിയിൽ കൊടുക്കുന്നതാണ് നല്ലത്. ഫാസ്റ്റിംഗ് കൊണ്ട് എന്തെങ്കിലും ഉപകാരമുണ്ടോ? ഒരു ചോദ്യമാണ്. നമ്മളുടെ ശരീരത്തിൽ ഒരു സർക്കേഡിയൻ റിതം, ഒരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട്. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്നു, നിങ്ങൾ ആർജിച്ചെടുത്തതാണ് ഒരു ടോയ്ലറ്റ് സംസ്കാരം. ഓക്കെ, ഇത്ര സമയമാകുമ്പോൾ മലവിസർജനം, പല്ലുതേക്കൽ, ഇത് ഈ ഒരു ക്ലോക്ക് പ്രവർത്തിക്കുന്നു. ഇതനുസരിച്ച് ദാണ്ട് ഇപ്പം ഭക്ഷണം വരും, രാവിലെ ഇത്ര മണിക്ക് ഭക്ഷണം വരും, ആമാശയം തയ്യാറാണ്, ആസിഡൊക്കെ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഓക്കെ, അങ്ങനെ അത് മുന്നോട്ട് പോവാണ്. നമ്മൾ ബോധപൂർവ്വം ഇതിനെ മാറ്റിമറിച്ച് കഴിഞ്ഞാൽ ആമാശയത്തിൽ അങ്ങേയറ്റം പി എച്ച് മൂല്യമുള്ള 2 അല്ലെങ്കിൽ 2.5 ഒക്കെയുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ് അതവിടെ തയ്യാറെടുത്ത് നിൽക്കുകയും ഭക്ഷണം അങ്ങോട്ട് ചെല്ലുന്നില്ല എങ്കിൽ കെട്ടി നിൽക്കുന്ന ആസിഡ് എന്ന് പറയുന്നത് വളരെ പവർഫുള്ളാണ്. ആമാശയവ്രണം, അൾസർ ഉണ്ടാക്കും, കുറേ പ്രശ്നങ്ങൾ അത് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ അങ്ങനെ ആവശ്യത്തിന് ഭക്ഷണം കിട്ടി, ആ ഒരു ബയോളജിക്കൽ ക്ലോക്കിൽ നമ്മൾ മുന്നോട്ട് പോവുക. അതല്ലാതെ ഈ തടി കുറയ്ക്കാനൊക്കെ പലരും എന്നാ ഭക്ഷണം ഒഴിവാക്കിയിട്ട് ഇപ്പം കുറച്ച് കളയാം, അല്ലെങ്കിൽ പ്രമേഹ രോഗികൾ കഴിക്കാതിരുന്ന ഇപ്പം കുറച്ച് കളയും, ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് മൊയ്തീൻ്റെ അടുത്ത് സ്പാനർ ഉപയോഗിക്കും, ഒരു കാര്യമില്ല. ശരീരത്തിലെ കൊഴുപ്പും പ്രോട്ടീനുകളും ഒക്കെ വിഘടിച്ച് അപ്പോഴും ഗ്ലൂക്കോസ് ഉണ്ടായിട്ട് രോഗികളിൽ അപ്പോഴും ഗ്ലൂക്കോസ് ലെവൽ കൂടിപ്പോകും. താൽക്കാലികമായിട്ടുള്ളൊരു കുറവ് കാണുമെങ്കിലും ശരീരത്തിന് ഹാനികരമാണത്. അപ്പം അതുകൊണ്ട് കൺട്രോൾഡ്, നിങ്ങൾക്ക് 2000 കാലറി ഊർജ്ജം ആവശ്യമുണ്ട് എന്നാൽ നിങ്ങൾ രോഗിയാണ്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 1800 കാലറിയുള്ള ഭക്ഷണം കഴിക്കുക, പോയിട്ട് 200 ശരീരത്തിൽ നിന്ന് എടുക്കട്ടെ. അങ്ങനെ ഗ്രേഡഡ് ആയിട്ട് മാത്രമേ നമുക്ക് ഈ അസുഖങ്ങളിൽ ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റൂ. അല്ലാതെ ഒറ്റയടിക്ക് ഭക്ഷണം ഒഴിവാക്കിയിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അത് ശരിയായ നടപടിയല്ല. ഹൗ ക്യാൻ വി കൺട്രോൾ ബി പി വിതൗട്ട് മെഡിക്കേഷൻ? ഈസ് ഇറ്റ് നെസസറി ടു ടേക്ക് മെഡിസിൻ ഫോർ ബി പി? ശരീരത്തിലെ രക്തസമ്മർദ്ദം എന്ന് പറയുന്നതിനെ നിയന്ത്രിക്കാൻ ഷോർട്ട് ആക്ടിങ് ആൻഡ് ലോങ് ആക്ടിങ് കുറച്ച് സമയം കൊണ്ട് ചെയ്യുന്നതും ദീർഘനേരം കൊണ്ട് ചെയ്യുന്നതുമായിട്ടുള്ള 8 വ്യത്യസ്ത സംവിധാനങ്ങളുണ്ട്. ഇതൊക്കെ തകരാറിലാകുമ്പോഴത്തേക്കാണ് ഒരാൾക്ക് രക്താതി സമ്മർദ്ദം ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ അതിനെ നിയന്ത്രിക്കുന്നില്ല എങ്കിൽ കൂടിയ രക്തസമ്മർദ്ദം മൂലം രക്തക്കുഴലിൻ്റെ ഉൾഭാഗം, പമ്പ് ചെയ്യുമ്പോഴത്തേക്ക് കൂടിയ മർദ്ദം മൂലം രക്തക്കുഴലിൻ്റെ ഉൾഭാഗം പരിപരുക്കനാകും. രക്തത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? രക്തം കട്ട പിടിപ്പിക്കുന്ന ആൾക്കാരും അതിലുണ്ട്, രക്തം കട്ട പിടിപ്പിക്കാത്ത ആൾക്കാരും അതിനകത്തുണ്ട്. ഇവർ തമ്മിൽ ഇങ്ങനെ ഗോഗോ വിളിച്ച് ഗോഗോ വിളിച്ചാണ് മുന്നോട്ട് പോവുക. അപ്പോൾ രക്തക്കുഴലിൻ്റെ ഉൾഭാഗം പരിപരുക്കനായി കഴിഞ്ഞാൽ ഒഴുകുന്ന രക്തം അവിടെ വെച്ച് കട്ട പിടിക്കും. നമ്മൾ ഈ മെഡിക്കൽ കോളേജിൽ നിങ്ങൾ ന്യൂറോളജി വാർഡിലേക്കും ചെന്ന് നോക്കിക്കേ, 100 രോഗികൾ തളർന്നു കിടക്കുന്ന, പക്ഷാഘാതം സംഭവിച്ച 100 രോഗികൾ നിങ്ങൾ എടുക്കുക, ഇത് എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 90 പേരുടെ മറുപടി എന്തായിരിക്കും എന്നറിയോ? പ്രഷറിന് ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് തെക്കിലെ രാജൻ വന്ന് പറഞ്ഞ് ഗുളിക കഴിച്ചാൽ കിഡ്നി അടിച്ചു പോകും. അപ്പോൾ ഗുളിക നിർത്തി. അപ്പോൾ ഇങ്ങനായി. ഇതാണ് സംഭവിക്കുന്നത്. ഈ സയൻസ് എന്ന് പറയുന്നത് നമ്മളെ കൊല്ലാനിരിക്കുന്നതല്ലോ. ഇതിനെ ശരീരത്തിൻ്റെ താപനില ആവട്ടെ, ഹൃദയമിടിപ്പാവട്ടെ, രക്തസമ്മർദ്ദം ആവട്ടെ, രക്തത്തിലെ ഗ്ലൂക്കോസ് ലെവലാവട്ടെ, ഇതൊക്കെ നിശ്ചിതമായ നിയതമായ ഒരു നിരക്കിൽ മാത്രമേ നിൽക്കാൻ പാടുള്ളൂ. കൂടിയാലും കുഴപ്പമാണ്, കുറഞ്ഞാലും കുഴപ്പമാണ്. അപ്പോൾ അങ്ങനെ കൂടുമ്പോൾ അതിനെ നിയന്ത്രിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നതിന് പകരം ഉടായ്പകളിൽ ചെന്ന് വീഴുമ്പോഴാണ് നമുക്ക് ഈ പണി കിട്ടുന്നത്. അപ്പം അതുകൊണ്ട് ഒരു 7-8% പേർക്ക് താൽക്കാലികമായിട്ടുണ്ടാകുന്ന ഇത്തരം അസുഖങ്ങൾ മരുന്നില്ലാതെ കൊണ്ടുപോകാമെങ്കിലും ബഹുഭൂരിപക്ഷം പേർക്കും മരുന്ന് കൊടുക്കേണ്ടി വരും. അത് സ്വമേധയാ നിർത്തുന്ന ആൾക്കാർ അതിൻ്റെ അനന്തരഫലം അനുഭവിക്കാൻ ബാധ്യസ്ഥരാണ്. ഒരാള് ചോദിച്ചേക്കുന്നത് ഒരു ഇത് എഴുതിയാള് ഒരു ചോറുണ്ണിയാണ് എന്ന് വെച്ചാൽ തരം കിട്ടിയാൽ രാവിലെയും ചോറ് കഴിക്കും. ചോറാണ് തട്ടാറ്. ഇപ്പം ഈ ഞാനിത് പറഞ്ഞു കേട്ടിട്ട് പേടിയാകുന്നു, എങ്കിലൊരു ഹെൽത്തി ഫുഡ് പറഞ്ഞു തരാമോ? ഞാൻ ആദ്യം പറഞ്ഞ ഇതൊരു ഭീതി വ്യാപാരമല്ല. നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ, പ്രത്യേകിച്ച് വൈദ്യശാസ്ത്രത്തിലെ പറഞ്ഞിരിക്കുന്ന ഇത്തരം കാര്യങ്ങൾ ലളിതമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ടൊരു അറിവ് കിട്ടുകയാണ്.
അപ്പൊ ഇതില് ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, അമിതമായിട്ടുള്ള അന്നജ ഭക്ഷണം, അത് ചോറ് തന്നെ വേണമെന്നില്ല, ചപ്പാത്തിയോ മധുരക്കിഴങ്ങോ അല്ലെങ്കിൽ മറ്റേ മരച്ചീനോ എന്തോ ആയിക്കോട്ടെ, ഇത് ഇങ്ങനെ കഴിച്ചാലും നമുക്ക് അപകടം തന്നെയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന, ഈ അമിതമായിട്ടുള്ള ഈ അന്നജ ഭക്ഷണം ഒഴിവാക്കുക. പ്രത്യേകിച്ച് വയറ്റിൽ കൊഴുപ്പടിയുന്ന സെൻട്രൽ ഒബീസിറ്റിക്ക് കാരണമാകുന്ന ജീനുകൾ ഏറ്റവും കൂടുതൽ ഏഷ്യൻ വംശജരിലാണ്, അതിൽ തന്നെ നമ്മളിൽ നല്ല രീതിയിലുണ്ട്. അപ്പൊ കുംഭ എന്ന് പറയുന്നത് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല, ഇത്രയും ഗ്ലൂക്കോസ് അകത്ത് കയറി കരളിനും പണി കൊടുക്കാൻ പാടില്ല. അപ്പൊ ഒറ്റയടിക്ക് ഈ ചോറ് തീറ്റ നിർത്തണ്ട, ക്രമേണ ക്രമേണ രാവിലെയുള്ള ചോറ് തട്ടിക്കളയുക, പിന്നെ ഉച്ചയ്ക്കുള്ള ഇച്ചിരി അളവ് പറയുക. നമുക്ക് ഇങ്ങനെ ക്രമേണ ഇതിനെ മാറ്റിയെടുക്കാം. ഒറ്റ ദിവസം കൊണ്ട് മാറ്റുന്നത് ശരിയല്ല എന്നാണ് ഇതിൽ പറയാനുള്ളത്.